മറ്റൊരിടത്ത് പറയുന്നു 86:6-7 സൂക്തങ്ങളിൽ പറയുന്നുണ്ട്, മനുഷ്യനുണ്ടായത് തെറിച്ചു വീഴുന്ന ദ്രാവകത്തിൽ നിന്നാണെന്ന്. തെറിച്ചു വീഴുന്ന ദ്രാവകത്തിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടാകുന്നതെന്നും ആ ദ്രാവകം പുറപ്പെടുന്നത് മുതുകല്ലിൻ്റെയും വാരിയലിൻ്റെയും ഇടയിൽ നിന്നാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. എന്നാൽ സമകാലിക ലോകം മനസ്സിലാക്കിയ ഒരു വസ്തുതയാണ് ശുക്ലം പുറപ്പെടുന്നത് മനുഷ്യൻ്റെ വൃഷ്ണത്തിൽ നിന്നാണെന്ന്. അപ്പോൾ ശാസ്ത്രം പറയുന്നു വൃഷ്ണത്തിൽ നിന്നാണ് ഇന്ദ്രിയം പുറപ്പെടുന്നു എന്ന്. എന്നാൽ ഖുർആൻ പറയുന്നു മുതുകല്ലിൻ്റെയും വാരിയലിൻ്റെയും ഇടയിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്ന്. ഇതും ഒരു അബദ്ധമല്ലേ? അത് ഒരു സുബദ്ധമാണ് എന്നാണ് അതിൻ്റെ മറുപടി. നിങ്ങൾ ആ സ്ക്രീനിലേക്ക് വളരെ സൂക്ഷിച്ചു നോക്കുക. കാലാകാലങ്ങളായി, കുറെ കാലമായി, അടുത്ത കാലങ്ങളിൽ വളരെ കൂടുതലായി ഖുർആൻ വിമർശകരായ ആളുകൾ ഖുർആനെതിരെ എഴുതിവിടുന്ന ഒരു ചോദ്യമാണ് ഇത്. എന്താണ് അവർ പറയുന്നത് എന്ന് ചോദിച്ചാൽ, വാരിയല്ലിന്റെയും അതായത് യഖ്റുജു മിൻ ഫല്യൻദുരിൽ ഇൻസാനു മിമ്മ ഖുലിഖ് സൂറത്തു ത്വാരിഖിൽ അല്ലാഹു തആല പറഞ്ഞു, മനുഷ്യൻ ചിന്തിക്കട്ടെ അവൻ ഏതിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഖുലിഖ മിൻ മാഇൻ ദാഫിഖ് യഖ്റുജു മിൻ ബൈനി സുൽബി വത്തറായിബ്, വാരിയല്ലിന്റെയും മുതുകല്ലിന്റെയും ഇടയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ജലത്തിൽ നിന്നാണ്, തെറിച്ചു വീഴുന്ന ഒരു ജലത്തിൽ നിന്നാണ് മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് എന്നാണ് ഖുർആൻ പറയുന്നത്. എന്നാൽ ആധുനിക സയൻസ് പറയുന്നത് വൃഷ്ണത്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്. വൃഷ്ണം നമുക്കറിയാം, വൃഷ്ണ സഞ്ചിയിലാണുള്ളത്, മൂത്രനാളത്തിന്റെ താഴെയാണതുള്ളത്. നിങ്ങൾക്ക് ആ ചിത്രത്തിൽ അത് കാണാൻ സാധിക്കുന്നുണ്ട്, അതിന്റെ ഒരു ഛേദമാണ് അവിടെ. അതുപോലെ ഇസ്ലാം വിമർശകരൊക്കെ നിരന്തരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എനിക്ക് പറയാനുള്ളത്, യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ ഒരു വിഷയത്തിൽ എന്തു പറഞ്ഞോ അതുതന്നെയാണ് അതിന്റെ അവസാന വാക്ക്. കാരണം ദൈവം സൃഷ്ടിച്ച പരിപാലിച്ച അള്ളാഹുവിനേക്കാൾ സൃഷ്ടികളെ കുറിച്ച് അറിയുന്ന ഒരാളും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു പറഞ്ഞത് തന്നെയാണ് അവസാന വാക്ക് എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. മനുഷ്യ ശരീരത്തിലുള്ള മുഴുവൻ കാര്യങ്ങളെ കുറിച്ചും വ്യക്തമായി കൃത്യമായി പഠിച്ചവരാണ് ഞങ്ങൾ എന്ന് തൻ്റെ ഇടത്തോടു കൂടി എഴുന്നേറ്റ് നിന്ന് പറയാൻ ഒരു ശാസ്ത്രകാരനും സാധിക്കുകയില്ല. ഇന്നലെ ഞാൻ ഒരു ഡോക്ടറുമായിട്ട് വളരെ നേരം സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നു എന്ന് വെച്ച് പറയുന്നതിന്റെ അർത്ഥം ഇത് അവസാന വാക്കാണെന്നൊന്നും അല്ല, കാരണം നാളെ ഞങ്ങൾ ഒരു പക്ഷെ മാറ്റി പറഞ്ഞേക്കാം. അതുകൊണ്ട് ശാസ്ത്രം അങ്ങനെ പറയുന്നു എന്നതുകൊണ്ട് മാത്രം വിശുദ്ധ ഖുർആൻ ഉള്ളതിനെ ഒരു നിലക്കും ദുർവ്യാഖ്യാനിക്കാൻ ഞങ്ങൾ സന്നദ്ധരല്ല. അങ്ങനെ തന്നെയാണ്. ഞാൻ ഈ വിഷയത്തെ കുറിച്ച് ഒരുപാട് അന്വേഷിച്ചിരുന്നു. അന്വേഷിക്കുമ്പോഴൊക്കെ ശാസ്ത്രഭാഗത്തു നിന്ന് എനിക്ക് ഒരു നെഗറ്റീവായ ഉത്തരങ്ങളാണ് കിട്ടിയിരുന്നത്. അപ്പോഴും ഞാൻ ഉറപ്പിച്ചു അല്ല പറഞ്ഞത് ശരി. അതിനെ ചിലരൊക്കെ വ്യാഖ്യാനിച്ച് ഒപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അങ്ങനെ ശാസ്ത്രത്തിനോട് ഒപ്പിക്കാൻ വേണ്ടി ഖുർആനെ വ്യാഖ്യാനിക്കേണ്ട ഒരു കാര്യവും നമുക്കില്ല. ഞാൻ കാത്തിരുന്നു, വീണ്ടും കാത്തിരുന്നു. അവസാനം ശരിക്കും ഈ പറയുന്ന പിന്നെ വാരിയല്ലിന്റെയും അതുപോലെ തന്നെ മുതുകല്ലിന്റെയും ഇടയിൽ നിന്ന് തന്നെയാണ് ശുക്ലം പുറപ്പെടുന്നത് എന്ന സത്യം ഞാൻ തിരിച്ചറിഞ്ഞു. നോക്കൂ നിങ്ങൾ, ആ ഒരു ഇതിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ വൃഷ്ണം എന്ന് പറയുന്നത് ആ അടിഭാഗത്തുള്ള സംഗതിയാണ്. അതിൽ നിന്നാണ് പിന്നെ ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് എന്നത് ശരിയാണ്. എന്നാൽ ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ഇത് രണ്ടിന്റെയും ഇടയിൽ നിന്നാണ് എന്ന് ഖുർആൻ പറയുന്നില്ല. ബീജം എന്നതിന് ഖുർആൻ പ്രയോഗിക്കുന്ന വാക്ക് നുത്ഫത്ത് എന്നാണ്. എന്നാൽ ഇവിടെ പറഞ്ഞ വാക്ക് മാ എന്നാണ്. കേവലം ബീജം കൊണ്ട് മാത്രമല്ല കുട്ടി ഉണ്ടാകുന്നത്, മറിച്ച് ബീജം എന്നുള്ളത് സ്രവിക്കപ്പെടുന്ന വസ്തുവിലെ ഒരു 10% മാത്രമാണ്. ഒരു ബീജത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, ബീജം മൊത്തത്തിലെടുത്താൽ തന്നെ സ്രവിക്കപ്പെടുന്ന ആ സ്രവം അല്ലെങ്കിൽ ആ ദ്രാവകം ആ വെള്ളം അതിന്റെ 10% മാത്രമേ ഉള്ളൂ ഈ ബീജം എന്ന് പറയുന്നത്. ബാക്കിയുള്ളതൊക്കെയും അതിന്റെ വഴികളിൽ വെച്ച് സൃഷ്ടിക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞാൽ നേരെ വൃഷ്ണം നമ്മുടെ മൂത്രക്കുഴലിലേക്ക് വരികയും വൃഷ്ണത്തിൽ നിന്ന് ഈ സ്രവം നേരെ മൂത്രക്കുഴലിലേക്ക് വരികയല്ല ചെയ്യുന്നത്, മറിച്ച് അതിന്റെ ഒരു രേഖ അതിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കയറി വന്നിട്ട് അത് അതിന്റെ ഒരു പ്രത്യേകമായ സ്ഥലം അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ആ കർസർ വെക്കുന്ന ഭാഗം നിങ്ങൾ പ്രത്യേകം സൂക്ഷിച്ചു നോക്കുക. ആ സ്ഥലത്ത് വെച്ച് വേറെ ഒരുപാട് ഭാഗങ്ങൾ അതിൽ കൂടുന്നുണ്ട്. ആ വസ്തുവാണ് 30% സാധനം അതിൽ നിന്നാണ് കൂടുന്നത്. ഈ വസ്തുവിനെ സഞ്ചരിക്കാൻ ആവശ്യമായ, മൂവ് ചെയ്യാൻ ആവശ്യമായ, പുറത്തേക്ക് തെറിക്കാൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും ലഭിക്കുന്നത് അവിടെ വെച്ചാണ് എന്ന് പറഞ്ഞാൽ ഇത് മുകളിലോട്ട് ഉയർന്ന് മലദ്വാരത്തിന്റെയും മുകളിലോട്ട് പോയി പിന്നീട് ഈ ബീജനാളിയിലെത്തി അവിടെ നിന്നാണ്
അവിടെ നിന്നൊരു പ്രത്യേകമായ സ്ഥലത്ത് വെച്ചാണ് അത് പുറത്തേക്ക് വരുന്നത്. ഭക്ഷണസഞ്ചിയിൽ നിന്ന് ബീജം നേരിട്ട് ലിംഗത്തെത്തുന്നില്ല, മറിച്ച് ബീജവാഹിനി കുഴലിലൂടെ കുറെ മേൽപോട്ട് ഉയർന്നതിന് ശേഷമാണ് ലിംഗത്തിലെത്തുന്നത്. ഏതാണ്ട് മലാശയത്തിന്റെ മേൽഭാഗം വരെ ഉയരുന്നു. ബീജം മേൽപോട്ട് ഉയർന്നതിന് ശേഷം സ്ഖലന നാളിലൂടെയാണ് ലിംഗത്തിലെത്തുന്നത്. എന്നിട്ട് അപ്പൊ ആ സ്ഖലന നാളി എന്ന് പറയുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, അത് വാരിയെല്ലിന്റെയും അതുപോലെ തന്നെ മുതുകല്ലിന്റെയും കൃത്യമായി നടുവിലാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വാരിയെല്ലെന്ന് ഞാൻ പറയുമ്പോ വാരിയെല്ലിന്റെ സുൽബ് എന്ന് പറയുന്ന അവസാന ഭാഗവും അതേപോലെ തന്നെ വാരിയെല്ലിന്റെ മുതുകല്ലിന്റെ അവസാന ഭാഗവും വാരിയെല്ലിന്റെ അവസാന ഭാഗവും നോക്കിയിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. രണ്ടിന്റെയും നടുവിൽ വെച്ചാണ് ഈ ദാഫിക്കായ മാ തെറിച്ചു വീഴുന്ന മാ എന്ന ഖുർആൻ പറഞ്ഞത് അത് ഉരുവം കൊള്ളുന്നത്. എന്നിട്ട് ആദ്യം തന്നെ ഈ സ്ഖലനം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഇന്റർകോഴ്സ് എന്ന് പറയുന്ന ആക്ഷൻ നടക്കുന്ന സമയത്ത് ഈ ബീജം നേരത്തെ പറഞ്ഞ വൃക്ഷം നിന്ന് ഉൽപ്പാദിക്കപ്പെടുകയല്ല ചെയ്യുന്നത്, ഇത് ഉൽപ്പാദിക്കപ്പെട്ട് ഈ പറയുന്ന പ്രത്യേകമായ പോയിന്റിൽ വന്നു നിൽക്കുകയാണ്. എന്നിട്ട് പുറപ്പെടുന്നത് അതിന്റെ മഹറജ് എന്താ ഉൽപ്പാദിക്കപ്പെടുന്നത് എന്നല്ല ഖുർആന്റെ പ്രയോഗം, മറിച്ച് യഹ്റുജു എന്നാണ് പുറപ്പെടുന്നത്. പുറപ്പെടുന്നത് എവിടെ വെച്ചാണ്? ഈ വാരിയെല്ലിന്റെയും അതുപോലെ തന്നെ സുൽബിന്റെയും ഇടയിൽ വെച്ച്, ഖുർആൻ പറഞ്ഞ ആക്യുറേറ്റ് പ്ലേസിൽ വെച്ചാണ് അത് ഉൽപ്പാദിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാം. നമ്മളിത് പറയുമ്പോ സദഖത്തെ യാ റസൂലല്ലാ, വിശുദ്ധ ഖുർആനിന്റെ ശാസ്ത്രീയമായ സത്യം, വിശുദ്ധ ഖുർആന്റെ ദൈവികത വളരെ കൂടുതൽ പ്രോജ്വലമായി പ്രകാശിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഹുസൈൻ, കോട്ടകുന്ന് വരുന്നു. ഇവിടെ ഖുർആനിലെ മറിയം ബീവിയെ കുറിച്ച് ഹാറൂന്റെ സഹോദരി എന്നൊരു പരാമർശമുണ്ട്. യഥാർത്ഥത്തിൽ ഹാറൂനും മറിയം ബീവിയും 1500 വർഷങ്ങൾക്ക് ഇവിടുത്ത് കാണാൻ സാധിക്കും. ഇത് ഖുർആനിലെ പഴയ നിയമങ്ങളിൽ നിന്ന് ചില കഥകൾ പകർത്തി എഴുതിയപ്പോൾ വന്ന, അതായത് മൂസയുടെയും ഹാറൂന്റെയും സഹോദരിയായ മറിയമും ഈസയുടെ ഉമ്മയായ മറിയമും ഒന്നാണെന്ന ഒരു തോന്നൽ കാരണമുണ്ടായ ഒരു അബന്ധമല്ലേ, അതിനോട്ട് ഒന്ന് വിശദീകരിക്കും. ഈ ചോദ്യം ക്രൈസ്തവ മിഷണറി സംഘങ്ങൾ ഉന്നയിക്കുന്നത് ഇപ്പോഴാണെങ്കിലും ഇതിന്റെ ഉത്തരം ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ നൽകപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട മുഗൈറത്ത് ബിനു ശുഅ്ബ റളിയല്ലാഹു അൻഹു നജറാനിലേക്ക് പോയപ്പോൾ അവിടെയുണ്ട് ക്രൈസ്തവ സഹോദരന്മാർ ബഹുമാനപ്പെട്ട മുഗൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഇന്നക്കും തഖ്റഊന ഉഖ്ത ഹാറൂൻ, സൂറത്ത് മറിയമിൽ ബഹുമാനപ്പെട്ട മറിയം റളിയല്ലാഹു അൻഹയെ കുറിച്ച് ഹാറൂന്റെ സഹോദരി എന്നാണല്ലോ നിങ്ങൾ ഓതാറുള്ളത്. വ മൂസ ഖബല ഈസ ബി കദാ വ കദാ, ഹാറൂന്റെ സഹോദരനാണ് മൂസ എന്ന കാര്യത്തിൽ ആർക്കും ചർച്ചയില്ല. ആ മൂസ നബി അലൈഹിസ്സലാം ഈസാ നബിന്റെ എത്ര എത്ര കൊല്ലം മുമ്പുള്ള ആളാ? അപ്പൊ ആ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സഹോദരനായ ഹാറൂന്റെ സഹോദരി എന്ന് മറിയം ബീവിയെ കുറിച്ച് നിങ്ങൾ പറയുന്നുണ്ടല്ലോ, അങ്ങനെയല്ലേ ഞങ്ങൾ ഖുർആനിൽ ഓതുന്നത്? അതായത് ഒരു ചരിത്രപരമായ അബദ്ധം, നിങ്ങൾ ഞങ്ങളിൽ നിന്ന് കോപ്പി അടിച്ചപ്പോൾ അതിൽ ഉണ്ടായില്ലേ എന്ന് അന്നത്തെ ക്രിസ്ത്യാനി ചോദിച്ചതാ. ബഹുമാനപ്പെട്ട മുഗൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഫലമ്മാ ഖദിംതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് വന്നു, അവിടത്തോട് ഈ സംശയം ചോദിക്കുകയാണ്. സഅൽതുഹു അൻ ദാലിക ഫഖാല ഇന്നഹും കാനു യുസമ്മൂന ബി അംബിയാഹിം വസ്വാലിഹീന ഖബ്ലഹും, അവർ അവരുടെ സമുദായത്തിൽ ഇസ്രായേൽ സമൂഹം എന്ന് പറഞ്ഞാൽ, ബനു ഇസ്രായേലുകാർ എന്ന് പറഞ്ഞാൽ, അവരുടെ സമുദായത്തിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരുടെയും അതുപോലെ അവരുടെ സമൂഹത്തിലെ സ്വാലിഹീങ്ങളുടെയും പേര് അവരുടെ മക്കൾക്ക് കൊടുക്കുന്ന പതിവ് അവർക്കുണ്ടായിരുന്നു. അവരിലേക്ക് ചേർത്തി പറയുന്ന ഒരു സമ്പ്രദായം ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ വ്യക്തമായൊരു ഉത്തരം പറഞ്ഞു കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഉമ്മയാണല്ലോ മറിയം റളിയല്ലാഹു അൻഹ. ആ കാലഘട്ടത്തിൽ ഇസ്രയേൽ സമൂഹത്തിൽ ഉണ്ടായിരുന്ന സംവിധാനത്തെ കുറിച്ച് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നമ്മളെ വെല്ലിപ്പാന പേര് അല്ലെങ്കിൽ തറവാട്ടിൽ അറിയപ്പെട്ട കാരണവരെ പേര് പേരക്കുട്ടിയൊക്കെ ഇടും. ഇങ്ങനെ ഒരു സംവിധാനം, ബഹുമാന്യരായ പ്രവാചകന്മാരുടെ പേര് അല്ലെങ്കിൽ അവരിലെ സ്വാലിഹീങ്ങളുടെ പേരിടുന്ന പതിവ്
ഈസാ നബിയുടെ സമകാലീന സമൂഹത്തിൽ ഉണ്ടായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സമൂഹത്തിലേക്ക് മറുപടി പറഞ്ഞു കൊടുത്തു എന്നത് ഖുർആന്റെ ദൈവികതയുടെ മറ്റൊരു തെളിവാണ് കൂടി ചേർത്ത് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുക. അല്ലാതെ ഖുർആനിൽ ചരിത്രപരമായ ഒരു അബദ്ധം വന്നു എന്നതിന്റെ തെളിവല്ല. ശരിയാണ്, ബൈബിളിൽ പുറപ്പാട് പുസ്തകത്തിൽ അഹറോന്റെയും മോശയുടെയും സഹോദരിയായ ഒരു മിറിയാമിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ മിറിയാമും യേശുവിന്റെ അമ്മയായ മറിയാമും ഒന്നാണ് എന്ന് തെറ്റിദ്ധരിച്ചതുകൊണ്ട് വന്ന പ്രശ്നമൊന്നുമല്ല അത്. മറ്റൊന്ന്, ഇങ്ങനെ പതിവുണ്ടായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അതിന്റെ തെളിവ് ബൈബിളിൽ തന്നെയുണ്ട് എന്നതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം. മറിയം ബീവിയുടെ ചാർച്ചക്കാരത്തി എന്ന് ബൈബിൾ പരിചയപ്പെടുത്തുന്ന എലിസബത്ത് എന്ന് പറഞ്ഞാൽ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം, സക്കരിയ നബിയുടെ സംരക്ഷണത്തിലാണ് ബഹുമാനപ്പെട്ട മറിയം ബീവി വളർന്നതെന്ന് ഖുർആൻ നമ്മോട് വളരെ വ്യക്തമായി പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ സക്കരിയ നബി അലൈഹി സ്വലാമിന്റെ ഭാര്യയായ എലിസബത്തിനെ കുറിച്ച് ബൈബിൾ പറഞ്ഞിട്ടുള്ളത് അഹറോന്റെ പുത്രി എന്നാണ്. അദ്ദേഹം എലിസബത്തിന്റെ അച്ഛന്റെ പേര് അഹറോൻ എന്നായിരുന്നില്ല, മറിച്ച് ഇന്നഹും കാനു യസമ്മൂ നബി അംബിയാഹിം വസ്വാലിഹീന ഖബ്ലഹും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഈസാ നബിയുടെ അല്ലെങ്കിൽ മറിയം ബീവിയുടെ സമകാലികരായിരുന്ന സമൂഹം അവരുടെ പൂർവികരായിരുന്ന പ്രവാചകന്മാരിലേക്ക് ചേർത്ത് പേര് വിളിക്കാറുണ്ടായിരുന്നു, അവരുടെ പൂർവികന്മാരായ സ്വാലിഹീങ്ങളിലേക്ക് ചേർത്ത് പേര് പറയാറുണ്ടായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശദീകരണം നൽകിയിട്ടുണ്ട്. അതാണ് അതിന്റെ മറുപടി. അത് ചരിത്രപരമായ അബദ്ധത്തെയല്ല, വിശുദ്ധ ഖുർആനിന്റെ കൃത്യമായ ആ ചരിത്ര ഘട്ടത്തെ എടുത്ത് ഉദ്ധരിക്കുന്ന മറ്റൊരു സംഭവമായിട്ടാണ് ഖുർആൻ വായിക്കുന്നവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഖുർആനിൽ ഈസാ നബി ജനന സമയത്ത് തന്നെ തൊട്ടിൽ നിന്ന് സംസാരിച്ചു പോലാത്ത ഒരുപാട് അത്ഭുതങ്ങൾ ഈസാ നബിയെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. എന്നാൽ ബൈബിളിലാണെങ്കിൽ ഈ അത്ഭുതങ്ങളൊന്നും കാണാൻ സാധിക്കുന്നില്ല. കാരണം ഈസാ നബിയെ കുറിച്ച് ഏറ്റവും പറയാൻ ബന്ധപ്പെട്ടതും ബൈബിൾ തന്നെയല്ലേ? അതിന്റെ പ്രഥമമായ ഉത്തരം നേരത്തെ ഫൈസൽ ഉസ്താദ് പറഞ്ഞതുപോലെ ബൈബിളിൽ പറഞ്ഞ ചരിത്രമാണ് യഥാർത്ഥ ചരിത്രമെന്ന ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു തെറ്റിദ്ധാരണ തിരുത്തുക എന്ന് തന്നെയാണ്. ആധുനിക പര്യവേക്ഷണങ്ങളും പഠനങ്ങളും ഗവേഷണങ്ങളുമൊക്കെ ബൈബിളിൽ വന്നിട്ടുള്ള ചരിത്രപരമായ അബദ്ധങ്ങളെ, ചരിത്രം ഉദ്ധരിച്ചപ്പോൾ വന്നിട്ടുള്ള അനേകം പിഴവുകളെ എടുത്തുദ്ധരിക്കുന്നതിന് നേരത്തെ ഫിർഔൻ എന്ന പേര് ദൈവത്തിന് എന്ന് അല്ല സോറി ആ ഈജിപ്തിലെ ഭരിച്ചിരുന്ന രാജാവിന് എന്ന് മുതലാണ് ഉപയോഗിക്കപ്പെട്ടത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളിടത്തോളം സംഭവങ്ങളെ പലതും പലപ്പോഴും ചരിത്രപരമായ അബദ്ധങ്ങളായിരുന്നു. പിന്നെ മറ്റൊരു വസ്തുത, ബൈബിളിൽ ഈ പറഞ്ഞ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. ബൈബിളിൽ പറയാത്തൊരു സംഭവവും ലോകത്ത് നടന്നിട്ടില്ല എന്ന് ക്രിസ്ത്യാനികൾക്ക് വാദമുണ്ടോ എന്ന് എനിക്കറിയില്ല. ആദാമിന്റെ സൃഷ്ടിപ്പ് മുതൽ അപ്പോസ്തലന്മാരുടെ ജീവിത കാലഘട്ടം വരെയുള്ള ലോകത്തിന്റെ ചരിത്രം സംക്ഷിപ്തമായി ബൈബിളിൽ ഉണ്ട് എന്നാണ് സാധാരണഗതിയിൽ അവർ പറയാറുള്ളത്. എന്നാൽ ഈ സംക്ഷിപ്തത എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ലോകത്ത് അന്ന് നടന്ന എല്ലാ സംഭവവും ഉണ്ടായിട്ടുണ്ട് എന്നാണോ? ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഏറ്റവും കൂടുതൽ പറയാൻ അർഹതപ്പെട്ടത് ബൈബിളാണ് എന്നൊരു പരാമർശം ചോദ്യകർത്താവ് ഉന്നയിക്കുകയുണ്ടായി. ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഏറ്റവും കൂടുതൽ വികൃതമായി ചിത്രീകരിക്കപ്പെട്ട ഒരു ഗ്രന്ഥമായിട്ടാണ് ചരിത്രവും പഠന ഗവേഷണങ്ങളും ഇന്ന് ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നത്. ബൈബിളിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഈസാ നബിയെ ഏറ്റവും വികൃതമായി ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഗ്രന്ഥമെന്നാണ്. ആ ഗ്രന്ഥത്തിന് എങ്ങനെ യേശുവിനെ കുറിച്ച് ആധികാരികമായ ഗ്രന്ഥമായി പറയാൻ കഴിയും? ഉദാഹരണത്തിന്, ഇസ്രയേലെ കേൾക്കാൻ നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, അവന് മാത്രം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ നീ ആരാധിക്കണം എന്നാകുന്ന മുഖ്യ കൽപ്പന എന്ന് ജൂതന്മാരായ ആളുകൾ ചോദ്യം ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ അവരോട് മറുപടിയായി യേശുക്രിസ്തു പറയുന്നത് മാർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ 29-30 വചനങ്ങളായി നമുക്ക് വായിക്കാൻ കഴിയും. എന്നാൽ അങ്ങനെ ഒരു വാക്യത്തിന്റെ ഏകകർത്താവ് എന്ന് പറയുന്ന ഏകത്വത്തെ തൗഹീദിനെ പ്രഖ്യാപിച്ച യേശുക്രിസ്തുവിന്റെ
മതത്തെ ഇന്ന് വികലമായി ചിത്രീകരിക്കുന്ന ക്രിസ്ത്യാനികൾ, ആ ക്രിസ്ത്യാനികൾ ലോകത്തിലുള്ള സകല ചരിത്രവും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള സകല ചരിത്രവും ബൈബിളിലുണ്ട് എന്ന് അവകാശപ്പെടുന്നുണ്ടോ? ബൈബിൾ എടുത്ത് പരിശോധിച്ച് നോക്കുക, യേശു ജനിച്ചത് മുതൽ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു സെൻസസ് വരെയുള്ള സംഭവം പരാമർശിച്ചു കഴിഞ്ഞാൽ, പിന്നെ 12 വയസ്സിലുള്ള സംഭവം പറയുന്നത്, ഇതിന്റെ ഇടക്കുള്ള കാലത്ത് അദ്ദേഹം എവിടെയായിരുന്നു, അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ച് ബൈബിൾ ഒന്നും പറഞ്ഞിട്ടില്ല. അത് കഴിഞ്ഞാൽ പിന്നെ 30 വയസ്സിൽ അദ്ദേഹം പ്രബോധന പ്രവർത്തനവുമായി രംഗത്ത് വരുന്നത് വരെയുള്ള മുതലുള്ള സംഭവമാണുള്ളത്, 3 വർഷത്തെ സംഭവം. എന്തുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലുള്ള സകല സംഗതികളും എന്ന് പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞൊരു സംഭവം ബൈബിളിൽ ഇല്ല എന്നതുകൊണ്ട് അംഗീകരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, യേശു ക്രിസ്തുവിന്റെ 33 വയസ്സ് വരെയാണ് അദ്ദേഹം ജീവിച്ചതെന്ന് ബൈബിൾ പറയുന്ന ആ യേശു ക്രിസ്തുവിന്റെ 33 വർഷത്തെ ജീവിതം പോലും ഒരു വർഷത്തിൽ ഇന്നതെന്നെങ്കിലും അല്ലെങ്കിൽ ശൈശവകാലമെങ്കിലും മുഴുവനായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ കഴിയാത്ത ബൈബിൾ, പിന്നെ എങ്ങനെ ഖുർആനിൽ ഉദ്ധരിച്ചിട്ടുള്ളൊരു സംഭവം യേശു ക്രിസ്തുവിന്റെ ജീവിതവുമായി ഉണ്ട് എന്ന് ബൈബിളിൽ ഇല്ലാത്തത് കൊണ്ട് ഇല്ല എന്ന് പറയും. എന്ന് മാത്രമല്ല, നിങ്ങൾ ഈ പറയുന്ന സംഭവം വിശുദ്ധ ഖുർആൻ അവതരിക്കുന്നതിന് മുമ്പ് തന്നെ ക്രിസ്ത്യാനികളിലെ തന്നെ പല വിഭാഗങ്ങളും അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഒരു സത്യം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശുദ്ധ ഖുർആനുമായി ആ സമൂഹത്തിലേക്ക് ഇറങ്ങി വരുന്നതിന് മുമ്പ് തന്നെ പല ഗ്രന്ഥങ്ങളിലും യേശു ക്രിസ്തുവിനെ കുറിച്ചും ക്രൈസ്തവ സമൂഹങ്ങൾക്കിടയിൽ തന്നെയുള്ള വിശ്വാസങ്ങളെ കുറിച്ചും പരാമർശങ്ങളുണ്ട്. അവിടെ മറിയത്തിന്റെ കുടുംബത്തിൽ നിന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹ താൻ ഗർഭിണിയായിരിക്കുമ്പോൾ മാറിയിരുന്ന സംഭവം, അകലേക്ക് മാറിപ്പോകേണ്ടി വന്ന സംഭവം, അത് ബൈബിളിൽ ഇല്ലാത്തതാണ്. അതേപോലെ ഈത്തപ്പന കുലുക്കി പഴം കുലുക്കി ചാടിച്ച് ഭക്ഷണം കഴിച്ച സംഭവം ഖുർആൻ പറയുന്നുണ്ട് ബൈബിളിൽ ഇല്ലാത്തതാണ്. പക്ഷെ ബൈബിളിൽ ഇല്ല എന്നതുകൊണ്ട് നിഷേധിക്കുന്നുവെങ്കിൽ ഹബീബുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ അത്തരം ചരിത്രങ്ങൾ പുരാതന ക്രൈസ്തവ വിശ്വാസികൾക്കുണ്ടായിരുന്നു എന്ന് ദ ബുക്ക് ഓഫ് ദ സ്റ്റോറി ഓഫ് മേരീസ് ബർത്ത് ആൻഡ് ദ ചൈൽഡ്ഹുഡ് ഓഫ് ദ സേവിയർ, മേരിയുടെ മറിയത്തിന്റെ പ്രസവത്തെക്കുറിച്ചുള്ള ചരിത്രവും സംഭവവും അതുപോലെ രക്ഷകനായ യേശു ക്രിസ്തുവിന്റെ ശൈശവ കാലഘട്ടവും എന്ന് പറയുന്ന പുസ്തകത്തിലെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൽ നിന്ന് അവതീർണമായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബനു ഇസ്രായേലിന്റെ ഇടയിൽ പച്ചയായി നടന്ന ഒരു സംഭവത്തെ എടുത്തുദ്ധരിച്ചത്, സ്കലിതപൂർണമായ ബൈബിളിൽ നിന്ന് കാണാനില്ലാത്തത്, വിശുദ്ധ ഖുർആനിന് മുമ്പേ ജൂതന്മാരും ആദ്യകാല ക്രിസ്ത്യാനികളും വിശ്വസിച്ചിരുന്നു എന്നതിന് തെളിവുകൾ ഇന്ന് ലഭ്യമാണ്. പിന്നെ എങ്ങനെ യേശുവിന്റെ ജീവിതത്തെ പോലും സമ്പൂർണമായി പരാമർശിച്ചിട്ടില്ലാത്ത ഒരു വേദഗ്രന്ഥത്തിന് അല്ലെങ്കിൽ ഒരു പുസ്തകത്തിന് അതിൽ യേശു ക്രിസ്തുവിന്റെ ഒരു ജീവിതത്തിലെ ഒരു സംഭവം ഖുർആനിൽ പറഞ്ഞു അത് ബൈബിളിൽ ഇല്ലാത്തത് കൊണ്ട് അത് അംഗീകരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ അത് സംഭവിച്ചിട്ടില്ല എന്ന് പറയാൻ കഴിയും എന്നാണ് എന്റെ മറുചോദ്യം. മണരികൾ ശോകത്തലി തിരൂരങ്ങാടി. അള്ളാഹു ഖുർആനിൽ നിങ്ങളെ പല മതങ്ങളും പല ഗോത്രങ്ങളും പല രാജ്യങ്ങളും പല ജാതികളുമാക്കി തിരിച്ചിരിക്കുന്നത് നിങ്ങളെ തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് എങ്കിൽ ഇസ്ലാം മതം മാത്രമാണ് ശരിയെന്ന് ഇതിന് വൈരുദ്ധ്യമല്ലേ? മാത്രവുമല്ല, 4 ദിവസം മുമ്പ് കോഴിക്കോട് സമാപിച്ച ഇസ്ലാം മത സംഘടനയുടെ സമാപന സമ്മേളനത്തിൻ്റെ പ്രമേയം തന്നെ ഇത് ശരിവെക്കുന്നതല്ലേ? വിശുദ്ധ ഖുർആനിൽ മനുഷ്യവർഗങ്ങളെ വ്യത്യസ്ത വിഭാഗങ്ങളും ഗോത്രങ്ങളുമാക്കി തിരിച്ചു എന്ന് പറയുന്ന ഒരു വചനമുണ്ട്. പക്ഷെ ഖുർആനിൽ ആ ഒരു വചനം മാത്രമല്ല ഉള്ളത്, അതിനെ ആധാരപ്പെടുത്തിക്കൊണ്ട് എല്ലാ മതവിശ്വാസങ്ങളും എല്ലാ ആചാരങ്ങളും എല്ലാ അനുഷ്ഠാനങ്ങളും എല്ലാ വിശ്വാസ രീതികളും ശരിയാണ് എന്ന് പറയുന്നത് വാസ്തവ വിരുദ്ധമാണ്. പിന്നെ ചില ആളുകൾ കാണിക്കുന്ന ഒരു ചില പുറം കാപട്യങ്ങളുണ്ട്, അഥവാ അവരോരോരുത്തരും ഉൾക്കൊള്ളുന്ന മതസമൂഹത്തിൻ്റെ വ്യത്യസ്തതകളെ ഉൾക്കൊള്ളുവാൻ വേണ്ടി എല്ലാം ശരിയാണെന്ന് പറയുക, അത് ബുദ്ധിയുള്ള ധിഷണാശേഷിയുള്ള ഒരാൾക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി ഇന്നദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹു വിടുത്ത് സ്വീകാര്യയോഗ്യമായ മതം അത് ഇസ്ലാമാണെന്നും
അതിലേക്ക് എങ്ങനെയാണ് നിങ്ങൾ എത്തിച്ചേരേണ്ടത് എന്നും അതിന് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളിലൂടെ ചിന്തിച്ചുകൊണ്ടും മനനം നടത്തിക്കൊണ്ടുമാണ് അതിൻ്റെ നേരായ സരണിയെന്നുമൊക്കെ പലവരും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരുപാട് മതക്കാരുണ്ടല്ലോ, എല്ലാ മതക്കാരെയും തൃപ്തിപ്പെടുത്തണമല്ലോ എന്ന് കരുതിയിട്ട് വിഭിന്നങ്ങളായ പരസ്പര വിരുദ്ധമായ എല്ലാ അഭിപ്രായങ്ങളും ശരിയാണ് എന്ന് പറയുന്ന രീതി ശരിയല്ല. ഉദാഹരണം പറഞ്ഞാൽ, ഒരു അധ്യാപകൻ കുട്ടികളോട് ഒരു മാത്സിൻ്റെ ഒരു ഗണിത പ്രോബ്ലം കൊടുത്തിരിക്കും, രണ്ടും അഞ്ചും കൂട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ കുട്ടികൾ ഉത്തരവുമായി വന്നിരിക്കുന്നു. രണ്ടും അഞ്ചും കൂട്ടിയപ്പോൾ ചിലർക്ക് കിട്ടിയത് ആറാണ്, മറ്റു ചിലർക്ക് കിട്ടിയത് ഒമ്പതാണ്, വേറെ ചിലർക്ക് കിട്ടിയത് പതിനൊന്നാണ്, വേറെ ചിലർക്ക് ഏഴും കിട്ടി. അപ്പൊ കുട്ടികൾ ആരെയും വെറുപ്പിക്കണ്ടല്ലോ എന്ന് കരുതി ആ ശരി, അതും ശരി, ഇതും ശരി, മറ്റതും ശരി എന്ന് പറയുന്ന രീതി ബുദ്ധിപരമല്ല. അതുകൊണ്ട് തന്നെ ഓർമ്മപ്പെടുത്താനുള്ളത്, വിശുദ്ധ ഖുർആനിൽ ഒരു മതവിഭാഗങ്ങളെയും അതിൻ്റെ ആചാരങ്ങളെയും ഖുർആൻ നിശംസിക്കുന്നില്ല, അപഹസിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇസ്ലാമേതര മതവിശ്വാസം വെച്ച് പുലർത്തുന്ന സഹോദര വിശ്വാസികളെ നിങ്ങൾ ഒരിക്കലും അപഹസിക്കരുത്, അവരെ ചീത്ത വിളിക്കരുത്, അവരെ പരിഹസിക്കരുത് എന്നുപോലും ഖുർആൻ ഉണർത്തുന്നുണ്ട്. ഈ വൈജാത്യങ്ങളെയൊക്കെ വൈജാത്യങ്ങളായി സഹിഷ്ണുതാപൂർവ്വം ഉൾക്കൊള്ളുമ്പോൾ തന്നെ അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള യഥാർത്ഥമായ വഴി അത് ഇസ്ലാമാണ്, ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കലാണ് എന്ന് പറയുന്നുണ്ട്. കാരണം ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഉടയ തമ്പുരാൻ, ആ തമ്പുരാൻ മാത്രമേ നമ്മുടെ എല്ലാ ആരാധനകളും അർച്ചനകളും അർപ്പിക്കാവൂ എന്ന വളരെ ബുദ്ധിപരമായ ഒരു സമീപനമാണ്. കോഴിക്കോട് നടന്നത് അഹമ്മദിയാക്കളുടെ അല്ലെങ്കിൽ കാദിയാനികളുടെ പരിപാടിയാണെന്നാണ് എൻ്റെ ഓർമ്മ. അവർ നമുക്കറിയാം, ലോകത്തുള്ള ഇസ്ലാമിക സമൂഹത്തിൽ പേരുകൊണ്ടും വേഷം കൊണ്ടും ഭാഷ കൊണ്ടും സംസ്കാരം കൊണ്ടും നമ്മോടാണ് തോന്നിപ്പിക്കുന്നുവെങ്കിലും ലോകത്തെ മുസ്ലിമീങ്ങൾക്കിടയിൽ പല വിഷയങ്ങളിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും കാദിയാനികൾ അല്ലെങ്കിൽ അഹമ്മദിയാക്കൾ മുസ്ലിങ്ങളല്ല എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം പോലും ഇല്ലാത്ത ഒരു സംഭവമാണ്. ഇപ്പൊ ഇസ്ലാമിന്റെ ലേബലിലും നിറത്തിലും പ്രവർത്തിക്കുന്ന നമ്മളെപ്പോലെ പള്ളിയും മറ്റുമൊക്കെ ഉള്ള ഒരു സമൂഹം പറയുന്ന ആശയങ്ങൾ കേൾക്കാൻ നമ്മളാരും ബാധ്യസ്ഥരല്ല. അതുകൊണ്ട് മറ്റു മതവിഭാഗങ്ങൾ ആ വിഭിന്നതകൾ വെച്ച് പുലർത്തുന്നതോടുകൂടെ തന്നെ അതിൻ്റെ ഉള്ളിൽ യഥാർത്ഥമായ മതമേത് വിശ്വാസ രീതി എന്ന് പഠിക്കുവാനും കണ്ടെത്തുവാനും ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ശാസ്ത്ര വിഷയങ്ങൾ സത്യമാണെന്ന് തെളിയിക്കുമ്പോൾ അത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സംഭവങ്ങൾ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സാമ്പിള്, ഇത് ടെസ്റ്റ് ട്യൂബ് ശിശു, ഇത് സയാമിസ് ഇരട്ടകൾ, അതുപോലെ എനിസ്റ്റീൻ്റെ ആപേക്ഷിക സിദ്ധാന്തം തന്നെ ഇപ്പോൾ തെറ്റാണ്. ആപേക്ഷിക സിദ്ധാന്തത്തെക്കാളും 15,000 ഇരട്ടി വേഗതയുള്ള ഒന്നുണ്ട്. അതിനെപ്പറ്റി ഇപ്പോൾ ശാസ്ത്രം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ അഭിപ്രായം, ആ ചോദ്യത്തിൻ്റെ ഉത്തരം ഇവിടെ പലവരും പറഞ്ഞതാണ്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഖുർആനാണ് അള്ളാഹുവിൻ്റെ വചനം, അള്ളാഹുവാണ് സ്രഷ്ടാവ്, സ്രഷ്ടാവ് പറഞ്ഞതിനപ്പുറത്തേക്ക് ഒന്നും ഉണ്ടാവുകയില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ ഖുർആനിൽ പറഞ്ഞ കാര്യത്തിന് എതിരായി വല്ല ശാസ്ത്രീയ കാര്യങ്ങളും പറയുമ്പോൾ അതിനെ ഖുർആനിലേക്ക് ഒപ്പിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ശാസ്ത്രീയമായ കാര്യങ്ങളും കണ്ടുപിടുത്തങ്ങളും അതിൻ്റെ സൂചനകളും ഖുർആനിൽ തീരെ ഇല്ല എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം ഖുർആനിൽ പല ശാസ്ത്രീയമായ കാര്യങ്ങളിലേക്കും സൂചനകൾ നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് പെൺതേനീച്ചയാകുന്നു കൂടുണ്ടാക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ അതിൽപ്പെട്ട മറ്റൊന്നാണ് പർവ്വതങ്ങൾ അത് ഭൂമിയുടെ സന്തുലിതാവസ്ഥയിൽ വളരെ ശക്തമായ പങ്കുവഹിക്കുന്നു എന്നുള്ളത്. അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സമുദ്രത്തിന്റെ ആഴിയെ കുറിച്ചുള്ള വിഷയങ്ങൾ, അതുപോലെ ഇരുമ്പിനെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ, ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ എണ്ണിയാൽ ഒതുങ്ങാത്ത അത്രയും കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഒത്തുവന്നതായി കാണാൻ സാധിക്കും. ഒത്തുവന്ന കാര്യങ്ങൾ അങ്ങനെയാണ് എന്ന് പറയുന്നതിന് നമുക്ക് യാതൊരു മടിയില്ല. പക്ഷേ ഒരു ശാസ്ത്രീയമായ കണ്ടുപിടുത്തം കണ്ടുപിടിക്കുമ്പോഴേക്കും ആ അത് ഖുർആനുണ്ട് എന്ന് തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ച് അത് ആണ് ശരിയാണ്, ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയും പിന്നീട് ശാസ്ത്രം അത് മാറ്റി പറയുമ്പോൾ ഷോ പറ്റിപ്പോയി എന്ന് പറയുകയും ചെയ്യുന്ന ഒരു പ്രവണത ശരിയല്ല എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം എന്ന് കൂട്ടത്തിൽ പറയുന്നു. വിശദമായി പറയേണ്ട ഒരു ഉത്തരമാണ്. സമയം ദൈർഘ്യം ഭയന്നുകൊണ്ട് മാത്രം ഒരുപാട് ആളുകൾ ഇനി ചോദിക്കാനുണ്ട്, ചുരുക്കുന്നു. ഇനിയും സംശയമുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എന്നതിൻ്റെ അർത്ഥമായി ഭൂമി മനുഷ്യനോടുകൂടെ ചലിക്കാതിരിക്കുവാൻ വേണ്ടി നാം ആ ഭൂമിയിൽ പർവ്വതങ്ങളെ സ്ഥാപിച്ചു
എന്ന് പറയുമ്പോൾ ഈ ഭൂമിയിൽ ഭൂമി ഉലുക്കം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയിൽ പർവ്വതങ്ങളെ സ്ഥാപിച്ചിട്ടുള്ളത് എന്നും, എന്നാൽ ആധുനിക ശാസ്ത്രം പറയുന്നത് ഇത് ഫലക സിദ്ധാന്തം അനുസരിച്ച്, അതായത് ഈ ഭൂമിയുടെ അടിത്തട്ടിലുള്ള ഫലകങ്ങളുടെ ഇളക്കമനുസരിച്ചാണ് ഭൂമി ഉലുക്കമുണ്ടാകുന്നത് എന്നും പറയുന്നു. അപ്പോൾ ഈ ഖുർആനിക സൂക്തം ശാസ്ത്രത്തോട് എതിരാകുന്നില്ലേ എന്നതാണ്. ഫലകചലന സിദ്ധാന്തം എന്ന് പറഞ്ഞപ്പോൾ സ്കൂളിലെ ഏത് കുട്ടിയേക്കും അറിയാവുന്ന ഒരു സംഗതിയാണ് എന്ന് പറഞ്ഞാല്, ഭൂമി ആദ്യത്തെ കാലം ആദ്യം ഉണ്ടായിരുന്ന ഒരു നിരന്ന ഒരു പലകയായിരുന്നു. ഇവിടുന്ന് ഒരു തലക്കുന്നാണ് നടക്കാൻ തുടങ്ങിയ ഭൂമിന്റെ അങ്ങേയറ്റത്ത് വരെ പോകാൻ വരും. പിന്നെ ഇതിങ്ങനെ വിടർന്ന് വിടർന്ന് പല കഷ്ണങ്ങളായി പല ഭൂഖണ്ഡങ്ങളായി ഇന്ന് മാറി എന്നാണ് ഫലകചലന സിദ്ധാന്തം പറയുന്നത്. അങ്ങനെയാണ് ഭൂമിയിൽ ഭൂകമ്പം ഉണ്ടാകുന്നത്, ഭൂചലനം ഉണ്ടാകുന്നത്. ഖുർആനിൽ എവിടെയെങ്കിലും ഭൂചലനം ഇല്ലാതിരിക്കാൻ അല്ലെങ്കിൽ ഭൂകമ്പം ഇല്ലാതിരിക്കാനാ പർവ്വതം നാട്ടിച്ചെന്നുള്ളത്? ചോദ്യകർത്താവ് പറയുമ്പോൾ ഭൂകമ്പം ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പർവ്വതം നാട്ടിച്ചു എന്നല്ലേ ഖുർആനുള്ളത്? അങ്ങനല്ല ഖുർആനുള്ളത്. അൻ തമീദ ബിക്കുമുൽ അർദ് നിങ്ങളെ കൊണ്ട് ഭൂമി കുലുങ്ങിപ്പോവാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ, ഭൂമി എന്ന് പറയുന്ന ഗോളത്തെ കുറിച്ച് ഇന്ന് ഏത് ചെറിയ കുട്ടികൾക്കും അറിയാവുന്ന ഒരു ഉത്തരം, ഭൂമിയുടെ മൂന്നിൽ രണ്ട് ഭാഗവും വെള്ളമാണ്. നമ്മളൊരു പന്ത് സങ്കല്പിക്കുക, ചെറിയൊരു പന്ത്, അതിന് മൂന്നിൽ രണ്ട് ഭാഗം വെള്ളം കൊണ്ടും മൂന്നിലൊരു ഭാഗം മണ്ണുകൊണ്ടും നിങ്ങൾ ആ പന്ത് ഉണ്ടാക്കിയാൽ എങ്ങനെ ഉണ്ടാവും? അതിനെത്ര ഷേപ്പ് ഉണ്ടാവും? അതെങ്ങനെ നിൽക്കും? അള്ളാഹു സുബ്ഹാനഹു വതആല ഇതിന്റെ ഗോളാകൃതി നിൽക്കാൻ വേണ്ടി ഒരു പ്രത്യേക സംവിധാനം അതിന് ഏർപ്പെടുത്തി. എന്താണെന്നറിയോ? അതാണ് പണ്ട് ഐസക് ന്യൂട്ടന്റെ തലയ്ക്ക് ആപ്പിൾ വീണപ്പോ കണ്ടെത്തിയത്, ഭൂഗുരുത്വാകർഷണം. അവർ കൃത്യമായ ഒരു കേന്ദ്രത്തിലേക്ക് ഒരു വലി നടന്നുകൊണ്ടിരിക്കുക, ഓരോന്നിനെ ഓരോ രൂപത്തിലാ വലിക്കാണ്ട്, ഇന്ന വലിക്കണ അത്ര ഊക്ക് മതിയാവില്ല ചിലപ്പോ എന്റെ ബാക്കിൽ നാളെ വലിക്കാൻ. എന്ന് പറഞ്ഞാൽ പർവ്വതങ്ങൾ ഭൂമിയിലുണ്ട്, വെള്ളമുണ്ട്, വെള്ളത്തിന് നിലനിർത്തണമെങ്കിൽ വലിക്കേണ്ട ഊക്ക് മതിയാവില്ല പർവ്വതത്തിന് വലിക്കാൻ. അങ്ങനെ ഇത് ഏത് ഭൂമി? 24 hours ഉള്ളിൽ ഇങ്ങനെ ഒരു തവണ അച്യുതണ്ടിൽ ഭ്രമണം ചെയ്യണം. ജീവിതത്തിൽ ആകെ ഒരു തവണയാണ് ഈ ഭൂമി കറങ്ങി തീർക്കുക? അല്ല, എല്ലാ ദിവസവും ഇത് കറങ്ങിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഭൂമി, അതിൽ പർവ്വതങ്ങളുണ്ട്, മണ്ണുണ്ട്, കല്ലുണ്ട്, വെള്ളമുണ്ട്, ഇതിന്റെ ഗോളാകൃതിയിലുള്ള ഈ ഷേപ്പ് നിലനിർത്താൻ ഭൂഗുരുത്വാകർഷണ ബലം എന്ന് പറയുന്ന പ്രത്യേക സംവിധാനം അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും കേട്ടിങ്ങനെ ഞങ്ങൾ അമേരിക്കണ്ട് തെറിച്ചു പോയി, നമ്മളെ ഈ ഉൽക്കകളെ പറ്റി അത് നക്ഷത്രത്തിൽ വന്ന് തെറിച്ചു വീഴുന്നതാണ് എന്നൊക്കെ ശാസ്ത്രം പറയുന്നതെന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത്. എന്ന് പറഞ്ഞാൽ ഈ ഭൂമി 24 hours ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സാധനം, ഒരു തവണ ഇത് ചുറ്റിത്തിരിയാൻ വേണ്ടി 24 hours ചുറ്റിത്തിരിയുന്ന ഈ ഭൂമിയിൽ നിന്ന് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ഭാഗം തെറിച്ചു പോയി നമ്മളൊരു ഇതുവരെ കേട്ടിട്ടില്ല. അപ്പൊ അത്ര കൃത്യമായി അതിനെ പിടിച്ചു വെച്ചിരിക്കുക. ഖുർആൻ പറഞ്ഞത് ഭൂമി കുലുങ്ങാതിരിക്കാൻ വേണ്ടി അതിൽ പർവ്വതങ്ങളെ നാട്ടിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ 24 hours ഇങ്ങനെ കറങ്ങുകയും അതേ സമയം 365 days കൊണ്ട് അതിന്റെ ഓർബിറ്റിലൂടെ അതിന്റെ ഭ്രമണപഥത്തിലൂടെ അത് കറങ്ങി തീർക്കുകയും ചെയ്യുന്ന, സ്വയം കറങ്ങുകയും വേറൊരു ഭ്രമണപഥത്തിലൂടെ കറങ്ങി തീർക്കുകയും ചെയ്യുന്ന ഒരു ഗോളാകൃതിയിലുള്ള മൂന്നിൽ രണ്ട് ഭാഗം വെള്ളവും ബാക്കി ഭാഗം മണ്ണും ഉള്ള ഒരു സാധനം. ആ മണ്ണ് തന്നെ എല്ലാവിധത്തിലുള്ള ലോഹങ്ങളും ഉണ്ട്, നമുക്കിന്നറിയാവുന്ന സ്വർണം, വെള്ളി, ഇരുമ്പ് എല്ലാം അതിലുണ്ട്. ഇങ്ങനെ ലോഹങ്ങളും എല്ലാം ഉള്ള ഈ ഭൂമി വ്യത്യസ്ത തരത്തിലുള്ള ഗുരുത്വാകർഷണ ബലം വ്യത്യസ്ത മേഖലകളിൽ ചെലുത്തിക്കൊണ്ട് ഗോളാകൃതിയിൽ പിടിച്ചു നിർത്തിയിരിക്കുന്ന ഈ ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോഴും അതിന്റെ ഒരു ഭാഗം പോലും തെറിച്ചു പോകുന്നില്ല, ആർക്കും ഒരു കുലുക്കമല്ല. അപ്പൊ നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ, നമ്മളാരും ഈ ഭൂമി കുലുങ്ങണ ഭൂമി കറങ്ങണത് അറിഞ്ഞിക്കണോ? നമുക്ക് ആർക്കും ഭൂമി 24 hours കറങ്ങണ്ടെന്നുള്ള എപ്പോഴെങ്കിലും ബോധമുണ്ടോ? അത് ആ ഭാഗം ഇങ്ങനെ വായിക്കുന്നല്ലാതെ. അപ്പൊ പറഞ്ഞു വരുന്നത് ഭൂമി ഇങ്ങനെ കറങ്ങുമ്പോൾ ഇതിന്റെ ഒരു കുലുക്കല്ലാത്ത എന്തുകൊണ്ടാ? അതിനാ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അൽഖാഫിഹ റവാസിയ, അതിൽ കുറെ ആപ്പുകൾ വെച്ചിട്ടുണ്ട് എന്ന കറക്റ്റ് അതിന്റെ മീനിങ്. പർവ്വതത്തിന്റെ ചിത്രങ്ങൾ ഇന്ന് ജോഗ്രഫി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പർവ്വതത്തിന്റെ ചിത്രം കിട്ടും വളരെ വ്യക്തമായി. നെറ്റിലടിച്ചു നോക്കിയാൽ അനേകം ചിത്രങ്ങൾ സുലഭമാണ്. എത്രത്തോളം പർവ്വതം മേലക്കുണ്ടോ അത്രത്തോളം പർവ്വതം താഴേക്കുണ്ട് എന്നാ. സാധാരണ ആണി അടിച്ചു വെച്ചാൽ ആണി ഫുള്ളായിട്ട് താഴേക്കും. ഖുർആൻ ഉപയോഗിച്ച റവാസിയാണ്, സാധാരണ ആപ്പ് എന്നതിന് നമ്മൾ ഉപയോഗിക്കാവുന്ന ഒരു അറബി പദമാണ് അത്. എത്ര മേലക്കുണ്ടോ അത്രയും താഴേക്ക് ഈ പർവ്വതം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് ഭൂമി കുലുങ്ങാതിരിക്കാൻ വേണ്ടി വെച്ചതാണ്. നിങ്ങൾ നമ്മളെ നാട്ടുകൂടെ കട്ട് റോഡ് കൂടെ ട്രാക്ടർ പോകണമെന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു ലോഡും ഇല്ലാതെ ട്രാക്ടർ പോകുമ്പോൾ കട കടന്ന് പറഞ്ഞാൽ എടുത്തിറങ്ങണ ഏത് ഉറങ്ങിക്കിടക്കുന്നതിനും ഉണർത്തിയിട്ടേ ആ ട്രാക്ടർ പോകും. പക്ഷേ അതിൽ ഫുൾ ലോഡ് ഉണ്ടെങ്കിലോ?
അപ്പൊ ഭാരം ചെല്ലുമ്പോൾ കുലുക്കം അറിയാതിരിക്കും, ജെറക്കിങ് അറിയാതിരിക്കും. അതുകൊണ്ടല്ലേ നമ്മൾ കെ എസ് ആർ ടി സിയിൽ യാത്ര ചെയ്യുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ചുരുക്കത്തിൽ ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഭൂമിക്ക് കുലുക്കം ഇല്ലാതിരിക്കാൻ എന്ന് പറഞ്ഞാൽ ഭൂകമ്പങ്ങൾ ഇല്ലാതിരിക്കാൻ എന്നല്ല. ഭൂകമ്പങ്ങൾ, വ്യത്യസ്ത തരത്തിലുള്ള ഭൂകമ്പങ്ങൾ, അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ അടക്കമുള്ള ഭൂകമ്പങ്ങൾ ഇന്ന് സയൻസ് പഠിച്ചിട്ടുണ്ട്, അനുഭവിക്കുന്നുണ്ട് ലോകത്ത് മനുഷ്യർ എന്ന് പറഞ്ഞാൽ സൂറത്തു സൽസാലിലൂടെ വിശുദ്ധ ഖുർആൻ ഭൂകമ്പത്തെ കുറിച്ച് പരാമർശിച്ചിട്ടുമുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഭൂമി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമി, ആ സഞ്ചാരത്തിനിടയിൽ ഒരിക്കൽ പോലും നമുക്ക് കുലുക്കോ അണക്കോ അറിയാതിരിക്കുന്ന രീതിയിൽ ഒരു സ്മൂത്ത് മൂവിങ് ഉള്ള ഒരു സ്വിമ്മിങ് നടക്കുന്ന രീതിയിൽ, ഒരുതരം നീന്തുന്ന രീതിയിൽ, ഒഴുകിപ്പോകുന്ന രീതിയിൽ ഈ ഓർബിറ്റിലൂടെ ഭൂമി സഞ്ചരിക്കുമ്പോൾ ഒരു കുലുക്കവും ഒരു അണക്കവും നമുക്ക് അനുഭവപ്പെടാതിരിക്കാനുള്ള കാരണം അതിൽ പർവ്വതങ്ങളെ നാട്ടിവെച്ചതാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഭൂകമ്പങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി പർവ്വതങ്ങളെ സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. അത് തെറ്റിദ്ധാരണയാണ് വിമർശകരുടെ. വിശ്വാവതാരകൻ പറയുകയുണ്ടായി ഖുർആനിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവുകയില്ല എന്നത്. എന്നാൽ ഖുർആനിലെ 5-ാം അധ്യായത്തിലെ 90-ാമത്തെ വാക്യം, അതിൽ പറയുന്നു, അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ചവർക്ക്, എന്നാൽ അവർ ഏത് മതത്തിലായാലും ശരി, അവൻ ദുഃഖിക്കുകയും ഭയപ്പെടുകയും വേണ്ട എന്നും. എന്നാൽ 3-ാം അധ്യായത്തിൽ 85-ാം വാക്യത്തിൽ, ഇസ്ലാം അല്ലാതെ മറ്റേതെങ്കിലും ഒരു മതത്തെ അവൻ അവൻ്റെതായി സ്വീകരിച്ചാൽ അവൻ വലിയ ഒരു ഭയപ്പാടിലാണ് പെട്ടിട്ടുള്ളത് എന്നും അവൻ്റെ ആഖിറ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നും പറയുന്നത്, ഇത് പരസ്പര വൈരുദ്ധ്യമായ സൂക്തങ്ങളല്ലേ? ഖുർആനിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നാ പറയുന്നത്. ഇപ്പൊ ഈ അടുത്തൊരു പുസ്തകം പരിശോധിച്ചതിൽ എനിക്ക് 39 വൈരുദ്ധ്യങ്ങൾ, ഞാനത് ക്രോഡീകരിച്ച് വെച്ചതാ. അതിൽപ്പെട്ട ഇദ്ദേഹം ചോദിച്ചത് 37-ാമത്തെ വൈരുദ്ധ്യം. ഖുർആനിൽ വൈരുദ്ധ്യങ്ങളെ കുറിച്ച് ഗവേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. എന്താണ് അദ്ദേഹം പറഞ്ഞത്? 5-ാം സൂക്തത്തിലെ 69-ാമത്തെ സൂക്തം, ഇന്നല്ലദീന ആമനു വല്ലദീന ഹാദു والصابئون والنصارى من آمن بالله واليوم الآخر وعمل صالحا فلا خوف عليهم ولا هم يحزنون. വിശ്വസിക്കുകയും അതുപോലെ വിശ്വസിച്ച ആളുകൾ, ഈമാനുള്ള ആളുകൾ, മുഅ്മിനീങ്ങൾ, മുസ്ലിമീങ്ങൾ, പിന്നെ വല്ലദീന ഹാദു ജൂതന്മാർ, والصابئون അതുപോലെ തന്നെ സാബികൾ, والنصارى ക്രിസ്ത്യാനികൾ, ആരാണെങ്കിലും, മൻ ആമന ബില്ലാഹി വല്യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യനാളിലും ആര് വിശ്വസിച്ചോ, വഅമില സ്വാലിഹൻ ആര് സൽക്കർമ്മങ്ങൾ ചെയ്തോ, ഫലത ഖൗഫുനാലിഹിം അവർ പേടിക്കേണ്ടതില്ല. ചില സർവമത സത്യവാദികളായ ആളുകളുണ്ട്, അവർ ഈ ആയത്ത് അവർക്ക് തെളിവാക്കി ഉദ്ധരിക്കാറുണ്ട്. ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യത്തിന്റെ ഒരു വൈരുദ്ധ്യം ഉണ്ടെന്നും പറയേണ്ടി വരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ സർവമത സത്യവാദികളായ ആളുകളല്ല. ഏകമതമായ ഇസ്ലാം, നേരത്തെ അദ്ദേഹം പറഞ്ഞ ഇസ്ലാം അല്ലാത്ത മതത്തെ ആരെങ്കിലും സ്വീകരിച്ചാൽ അത് അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്നതല്ല, അവൻ പരാജിതരിൽപ്പെട്ടതാണ് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. അപ്പൊ ഈ പറഞ്ഞ ആയത്തിൽ പറഞ്ഞതോ? ഇതിലെന്താ പറഞ്ഞു? ഒരാള് ജനിച്ചത് തന്നെ മുസ്ലിമായിട്ടാണ്, വേറെ ആളോ ജനിച്ചത് ക്രിസ്ത്യാനി ആയിട്ടാണ്, വേറെ ആള് ജനിച്ചത് ആള് ജൂതനായിട്ടാണ്, വേറെ ആള് ജനിച്ചത് സാബി ആയിട്ടാണ്. എങ്ങനെ ജനിച്ചാലും നമുക്ക് നോക്കേണ്ട ഒന്നുള്ളൂ, അള്ളാഹുവിലും അന്ത്യനാളിലും ഒരാൾ വിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ ഒരാള് ഷഹാദത്ത് കൽമ ചൊല്ലി, പിന്നെയോ പിന്നെ സൽക്കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു, എന്നാൽ അവന് പേടിക്കേണ്ടതില്ല എന്ന്. അതായത് ആദ്യങ്ങൾ എന്തായിരുന്നു എന്നുള്ളതല്ല, അല്ലാഹുവിനെ അന്ത്യനാളിലും വിശ്വസിച്ചോ, എന്നാൽ പേടിക്കേണ്ടതില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തർജ്ജമാനുൽ മുഫസ്സിരീനാണ്, റഈസുൽ മുഫസ്സിരീനാണ് മഹാനവർകൾ ഇതിനെ അങ്ങനെ തന്നെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, നേരത്തെ ഏത് മതത്തിലാണ് ഏത് കാര്യത്തിലാണെന്നൊന്നുമല്ല, ആർക്കും അല്ലാഹുൽ വിശ്വസിക്കുകയും സൽക്കർമ്മം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് രക്ഷയുണ്ട്, പേടിക്കേണ്ടതില്ല. നേരത്തെ പറഞ്ഞതോ, മറ്റേ ആയത്തിൽ പറഞ്ഞതോ, ഇസ്ലാം അല്ലാത്ത ദീൻ ആരെങ്കിലും സ്വീകരിച്ചാൽ അവൻ പരാജിതരാണ്, രണ്ടും തന്നെയല്ലേ രണ്ട വൈരുദ്ധ്യം? ഇങ്ങനെയാണ് ഇവരുടെ വൈരുദ്ധ്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തു മറിയമിൽ ഒരു പരാമർശമുണ്ട്. യോഹന്നാൻ എന്ന പേര് ആദ്യമായി ഖുർആൻ ഉപയോഗിച്ചു. ആ ഉപയോഗത്തിന് മുമ്പ് ആ പേര് ഉപയോഗിച്ചിട്ടില്ല എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. പക്ഷേ
ഇതിനെ ഗണ്ണിച്ചുകൊണ്ട് ബൈബിൾ പറയുന്നു, ഈ യോഹന്നാൻ എന്ന പേര് ഇതിനു മുമ്പ് 27 തവണകളിലായി ബൈബിൾ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇത് ഖുർആനിന് അബദ്ധമല്ലേ? വിശുദ്ധ ഖുർആൻ സൂറത്തു മറിയമിൽ ഇങ്ങനെ ഒരു ആയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. വലം നജഅൽ ലഹു മിൻ ഖബ്ലു സമിയ, യഹ്യ നബി അലൈഹിസ്സലാമിന് മുമ്പ് ആ പേരുള്ള ഒരാളെയും നമ്മൾ മുമ്പ് നിയോഗിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ, മറിച്ച് യഹ്യ എന്ന് ഖുർആൻ പറയുന്നത് യോഹന്നാനെ കുറിച്ചാണല്ലോ. യോഹന്നാൻ എന്ന പ്രയോഗം ബൈബിളിൽ ഒരുപാട് സ്ഥലത്തുണ്ട്. അപ്പോ യഹ്യ പ്രവാചകന് മുമ്പ് തന്നെ ആ പേരുള്ള ഒരുപാട് ആളുകൾ ചരിത്രത്തിൽ വന്നിട്ടുണ്ട്, അപ്പൊ ഖുർആൻ അബദ്ധം സംഭവിച്ചില്ലേ എന്നാണ് ചോദ്യകർത്താവിന്റെ ചോദ്യം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, യഹ്യ എന്നതിന്റെ അതേ അർത്ഥം തന്നെയാണ്, അല്ലെങ്കിൽ യഹ്യ സമം യോഹന്നാൻ എന്ന് മനസ്സിലാക്കിയതാണ് ഇവിടെ അപകടം സംഭവിച്ചത് എന്നാണ്. ജക്കരിയയുടെ പുത്രനാണ് യഹ്യ നബി അലൈഹിസ്സലാം എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ജക്കരിയാവിന്റെയും എലിസബത്തിന്റെയും പുത്രനാണ് യോഹന്നാൻ എന്ന് ബൈബിളും പറയുന്നുണ്ട്. അപ്പൊ പിന്നെ യഹ്യ എന്നതിന്റെ അർത്ഥം യോഹന്നാൻ എന്നാണ്. അപ്പോ യഹ്യ എന്ന പേര് ആർക്കു മുമ്പ് ലഭിച്ചിട്ടില്ല എന്നതിന്റെ അർത്ഥം യോഹന്നാൻ എന്ന പേര് ആർക്കു മുമ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് എന്ന് വിമർശകർ തെറ്റിദ്ധരിച്ചതാണ്. യഥാർത്ഥത്തിൽ ഖുർആൻ പറയുന്നത് യഹ്യ എന്ന പേര് ഉള്ള ആരും മുമ്പ് ഉണ്ടായിട്ടില്ല എന്നാണ്. എന്നാൽ ബൈബിളിൽ തന്നെയും അറബി ബൈബിളിൽ പോലും യോഹന്നാൻ എന്നതിന് യഹ്യ എന്ന് പരിഭാഷപ്പെടുത്തിയിട്ട് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ യഹ്യ എന്നതിന്റെ വകഭേദമല്ല യോഹന്നാൻ എന്ന് നമുക്ക് മനസ്സിലാകുന്നു. മോശ എന്നതിന് മോസസ് എന്ന് പറയുന്നത് പോലെയോ, മൂസ എന്ന് പറയുന്നത് പോലെയോ, ജീസസ് എന്നതിന് ഈസ എന്ന് പറയുന്നത് പോലെയോ അല്ല യഹ്യ എന്നതിന് യോഹന്നാൻ എന്ന് പറയുന്നത് എന്ന് ഈ വിശദീകരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പൊ പിന്നെ എന്താണ് ഈ യോഹന്നാൻ എന്നതിന്റെ അർത്ഥം, എന്താണ് യഹ്യ എന്നതിന്റെ അർത്ഥം? അതിന് പദോൽപത്തിപരമായ ഒരു അന്വേഷണത്തിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ യഹ്യ എന്നത് ഹയ എന്ന വാക്കിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. അതിന് ഒന്നുകിൽ ജീവിക്കുക എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ നാണിക്കുക എന്നാണ് അർത്ഥം. നാണം അല്ലെങ്കിൽ ജീവൻ എന്നീ പദത്തിൽ നിന്നാണ് നിഷ്പന്നമായിട്ടുള്ളതാണ് യഹ്യ എന്ന വാക്ക്. എന്നാൽ യോഹന്നാൻ എന്ന വാക്ക് അങ്ങനെയല്ല. യോഹന്നാൻ എന്ന വാക്ക് വന്നിട്ടുള്ളത് യു ഹന്നാൻ എന്ന രണ്ട് വാക്കുകളിൽ നിന്നാണ്. യു എന്നത് യഹോവ എന്നതിന് ചുരുക്കപ്പേരാണ്. അപ്പൊ യഹോവയുടെ അനുകമ്പ ഹനാൻ എന്ന അരാമൈക് മൂലത്തിൽ നിന്നാണ് ഈ ഹന്നാൻ എന്നുള്ളത് വന്നിട്ടുള്ളത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ദൈവത്തിന്റെ അനുകമ്പ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ യഹ്യ എന്നതും യോഹന്നാൻ എന്നതും വ്യക്തമായും രണ്ട് പദങ്ങളാകുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നു. യോഹന്നാൻ എന്ന് പറയുന്നയാൾ വന്നിട്ടില്ല എന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല, മറിച്ച് യഹ്യ എന്ന് പേരുള്ളയാൾ വന്നിട്ടില്ല എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പൊ പിന്നെ എങ്ങനെ ജക്കരിയാവിന്റെ പുത്രന്റെ പേര് എന്താണ്? യഹ്യ എന്നാണോ യോഹന്നാൻ എന്നാണോ എന്നൊരു തർക്കം ഇവിടെ വരുന്നു. കാരണം ജക്കരിയാവിന്റെയും എലിസബത്തിന്റെയും പുത്രന്റെ പേര് യോഹന്നാൻ എന്നാണ് ബൈബിൾ പരിചയപ്പെടുത്തുന്നത്, യഹ്യ എന്നാണ് ഖുർആനിലുള്ളത്. ഏതാണ് ശരി? ഇത് ഒരു ചർച്ചയാണ്. ഇങ്ങനെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഇതിന് പരിഹാരം ചെയ്യാൻ ബൈബിളിലേക്കും ഖുർആനിലേക്കും പോയാൽ ബൈബിൾ പറയുന്നത് ശരിയെന്ന് ക്രിസ്ത്യാനികൾ പറയും, ഖുർആൻ പറയുന്നത് ശരിയെന്ന് മുസ്ലിങ്ങളും പറയും. ഇതിന് നമ്മൾ എങ്ങനെ പരിഹാരം കാണും? ഇവർ രണ്ടുമല്ലാത്ത മറ്റേതെങ്കിലും വിഭാഗം ആളുകൾ ഇങ്ങനെ യഹ്യ പ്രവാചകനെ കുറിച്ച് അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകനെ കുറിച്ച് വിശ്വസിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പഠിക്കേണ്ടി വരുന്നു. ഇങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ യോഹന്നാൻ സ്നാപകനിൽ മാത്രം വിശ്വസിക്കുന്ന അവർ ഒരു വിഭാഗം ആളുകൾ ചരിത്രത്തിൽ ജീവിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. അവരെ മാൻഡിയൻസ് എന്നാണ് അറിയപ്പെടുന്നത്. യെസ് ഡ്രോവർ എന്ന് പറയുന്നയാൾ മാൻഡിയാക് ഡിക്ഷണറി എന്ന പേരിൽ ഒരു ഡിക്ഷണറി തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. നെറ്റിൽ നമ്മൾ സെർച്ച് ചെയ്താൽ mandian.com എന്ന് പറയുന്ന പേരിൽ ഒരു സൈറ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവർക്ക് ഡിക്ഷണറി ഉണ്ട്. ആ ഡിക്ഷണറിയിൽ യഹ്യ എന്ന വാക്ക് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. യഹ്യ യൂഹന്ന എന്നാണ് അവർ കൊടുത്തിട്ടുള്ളത്. അത് അവർക്ക് കിതാബൊക്കെ ഉണ്ട്. ആ കിതാബിന്റെ പേര് ദ്രാഷ, ഇത് യഹ്യ എന്നാണ്. എന്ന് പറഞ്ഞാൽ യഹ്യയുടെ പുസ്തകം എന്നാണ് ആ പുസ്തകത്തിന്റെ അവരുടെ കിതാബിന്റെ തന്നെ പേര്. അപ്പൊ ആ പുസ്തകത്തിൽ യഹ്യ എന്ന പ്രയോഗമാണുള്ളത്, മറിച്ച് യോഹന്ന എന്ന പ്രയോഗവും ഉണ്ട്. അപ്പോ യഹ്യ നബിക്ക് രണ്ട് പേരുണ്ട് എന്ന് വരുന്നു, യഹ്യ എന്നും യോഹന്ന എന്നും പേരുണ്ട്.
അപ്പൊ പിന്നെ ഏതാണ് ഈ രണ്ടു പേര്? അത് ആ ഡിക്ഷണറി തന്നെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് രണ്ടു പേരുകളുണ്ട്, മൽവാഷ ലഖബ് എന്നീ രണ്ടു പേരുകൾ. മാൻഡിയൻസ് ഓഫ് ഇറാഖ് ആൻഡ് ഇറാൻ എന്ന പുസ്തകത്തിൽ ഡ്രോവർ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരു സ്ഥാനപ്പേരുണ്ടാവും, ഒരു യഥാർത്ഥ പേരുണ്ടാവും. യഹ്യ എന്നത് സ്ഥാനപ്പേർ, യഹ്യ എന്നത് യഥാർത്ഥത്തിലുള്ള പേരാണ്. യോഹന്നാൻ എന്നതോ സ്ഥാനപ്പേരാണ്. ആളുകൾ സ്വാഭാവികമായും സ്ഥാനപ്പേര് വിളിക്കുന്നു, അങ്ങനെ ആ പേര് പ്രചാരത്തിലെത്തുന്നു. ബൈബിൾ സുവിശേഷകരായ ആളുകൾ എഴുതുന്ന കാലത്ത് ആ കേൾക്കുന്ന പേര് മാത്രമേ അവർക്കറിയുള്ളൂ, അപ്പൊ അവർ യോഹന്നാ എന്ന് എഴുതി. ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്. ത്രികാലജ്ഞാനിയായ അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറഞ്ഞു കൊടുത്തപ്പോ യഹ്യ എന്ന് തന്നെ പറഞ്ഞു. ആ പേരുള്ളയാളും മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന ഒരു ചരിത്രപരമായ സത്യം ഖുർആൻ അനാച്ഛാദനം ചെയ്യുകയും ചെയ്തു എന്നാണ് ഇതിൽ നമുക്ക് മനസ്സിലാകുന്നത്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുന്നു, എന്നാലും യോഹന്നാൻ എന്ന സ്ഥാനപ്പേരുണ്ടായിട്ട് ഖുർആൻ എന്തേ അത് പറഞ്ഞില്ല എന്ന ഒരു സംശയം നമുക്കുണ്ടായിരിക്കും. യഥാർത്ഥത്തിൽ യഹ്യ നബിക്ക് യോഹന്നാ എന്ന പേര് വിളിക്കപ്പെടാനുള്ള കാരണം മഹാനവർക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായ അനുകമ്പ കിട്ടിയത് കൊണ്ടാണ്. പക്ഷേ യോഹന്നാ എന്ന് ഖുർആൻ പറഞ്ഞില്ല, കാരണം യു എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യഹോവ എന്നതിന് ചുരുക്കമാണ്. ഇപ്പൊ യഹോവ എന്നത് അള്ളാഹുവിന്റെ യഥാർത്ഥത്തിലുള്ള പേരല്ലാത്തത് കൊണ്ട് തന്നെ ഖുർആൻ എന്ത് ചെയ്തില്ല, ആ പ്രയോഗം യോഹന്നാ എന്ന് പറഞ്ഞില്ല. കാരണം അത് അതിനുള്ള ഒരു സമ്മതമായി മാറും. പിന്നെയോ, എന്നാൽ അള്ളാഹുവിൽ നിന്നുള്ള അനുകമ്പ കിട്ടിയ ആളാണ് താനും. അപ്പൊ ഖുർആൻ പറഞ്ഞു വഹനാനം മില്ലദുന്നാ. യഹ്യ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞപ്പോ വഹനാനം മില്ലദുന്നാ, നമ്മുടെ ഭാഗത്ത് നിന്ന്, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് അനുകമ്പ ലഭിച്ചയാളാകുന്നു, അനുകമ്പയാണ്ടവൻ എന്ന് പണ്ട് കവി പാടിയില്ലേ. നോക്കൂ നിങ്ങൾ, ഇതുപോലെ വിശുദ്ധ ഖുർആന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോൾ, ചരിത്രപരമായ വിമർശനങ്ങൾ വരുമ്പോ, ഖുർആൻ അതിന്റെ വിമർശനങ്ങൾക്ക് മുമ്പിൽ പ്രോജ്വലിച്ച് വീണ്ടും അതിന്റെ അമാനുഷികത തെളിയിക്കുന്നതായിട്ടാണ് നമുക്ക് ബോധ്യപ്പെടുന്നത് എന്ന് പറഞ്ഞു. ബൈബിളിൽ കൈക്കടത്തലുകൾ നടത്തിയിട്ടുണ്ടെന്നും ആ ബൈബിൾ അംഗീകരിക്കാൻ പറ്റില്ല എന്നൊക്കെ ഖുർആനിന്റെ പല ഭാഗങ്ങളിലായി സൂചിപ്പിക്കുന്നുണ്ട്. ഈ സൂചന ഇന്ന് കാണുന്ന അല്ലെങ്കിൽ ഇന്ന് നിലവിലുള്ള ബൈബിളിനെ കുറിച്ചാണോ? മറുപടി പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഉണർത്തുകയാണ്. ഇവിടെ സാധാരണ നമ്മുടെ മുസ്ലിം സഹോദരന്മാർക്കിടയിൽ ഒരു ദാരിമി എന്ന് പറയുന്ന പേരിൽ സുലൈമാൻ ദാരിമി എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ ക്ലിപ്പ് വളരെ വ്യാപകമായി ഓടിയിരുന്നു. ചില ആളുകളൊക്കെ അത് കേട്ടിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് സംശയം പ്രകടിപ്പിക്കുകയുണ്ടായി. ആ സാഹചര്യത്തിൽ നമ്മുടെ ഇവിടെ പങ്കെടുക്കേണ്ടിയിരുന്ന ബഹുമാനപ്പെട്ട ഇബ്രാഹിം സക്കാഫി പഴക്കാട്ടിരി, അദ്ദേഹം വളരെ അത്യാവശ്യമുള്ള ചില കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട്, ധൃതിയിലായ പണിയിൽ ഇപ്പോഴും ഏർപ്പെട്ടുകൊണ്ടിരിക്കേ ആയതുകൊണ്ട് വിളിച്ചിരുന്നു, വരാൻ പറ്റൂല എന്ന് പറഞ്ഞിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ ഒരു സി ഡി അഭിഷേകമായി അദ്ദേഹത്തിന് മറുപടിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ഇവിടെ സ്റ്റാളുകളിൽ ലഭിക്കുന്നതാണ്. ഈ സുലൈമാൻ ഫാദർ എന്ന് പറയുന്നയാൾക്ക് മറുപടി പറഞ്ഞുകൊണ്ടുള്ള സി ഡി, ഈ വിഷയകമായി താല്പര്യമുള്ളവർക്ക് അത് വാങ്ങാവുന്നതാണ് എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുന്നു. അതുപോലെ നിങ്ങളുടെ പ്രവാചകൻ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകവും, സുഹൃത്തെ സ്നേഹപൂർവം എന്ന് പറഞ്ഞ് മൊത്തത്തിൽ ഇസ്ലാമിനെ മനസ്സിലാക്കുന്ന പുസ്തകവും, അതേപോലെ തന്നെ ഖുർആന്റെ അമാനുഷികത, ഖുർആൻ ദൈവികമാണ് എന്തുകൊണ്ട് എന്നിങ്ങനെയുള്ള പുസ്തകങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. കിട്ടുകയാണെങ്കിൽ വാങ്ങാൻ വേണ്ടി നിർദ്ദേശിച്ചു. ഈ സുലൈമാൻ എന്ന് പറഞ്ഞ ആള് അദ്ദേഹം ദാരിമയായിട്ടില്ല എന്നുള്ള കൂടി ഞാൻ ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം നന്ദി ദാറുസലാമിൽ വിളിച്ച് ബന്ധപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ മറുപടി, കഷ്ടിച്ച് 5-6 മാസം മാത്രം അവിടെ പഠിക്കുകയും അവിടുന്ന് പുറത്താക്കപ്പെടുകയും ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ പോയിരുന്നു. എല്ലാവരും മുസ്ലിങ്ങളാണ്. ഈ കഴിഞ്ഞ റമദാനിലാണ് അദ്ദേഹത്തിൻ്റെ ഉപ്പ മരിച്ചത്. അവിടുന്ന് ഫാത്തിഹ ഓതി ദുആ ചെയ്ത് പോകുന്ന ആളാണ് ഞാൻ. അതിൽ പറഞ്ഞെടുത്തോളം, അയാളുടെ വ്യക്തിജീവിതത്തെക്കുറിച്ച് പറഞ്ഞെടുത്തോളം വിഷയങ്ങൾ കളവാണ് എന്ന കാര്യം കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. നേരത്തെ കൊല്ലം ജില്ലയിലെ ഒരു സ്ഥലത്ത് നിന്ന് നസീല ബീവി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇതേപോലെ റോമിലേക്ക് യേശു ക്രിസ്തു കൊണ്ട് ഇറങ്ങി വന്നിട്ട് അവളെ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ പേരിൽ മതം മാറി എന്ന് പറഞ്ഞ് പമ്പം പ്രചാരണം നടത്തുകയും ക്രൈസ്തവ സഭകളുടെ കൂടെ കൂടി പല പ്രഭാഷണങ്ങളിലും പങ്കെടുത്ത് എൻ്റെ കുടുംബം ഒന്നാകെ ക്രിസ്ത്യാനിയായി. ഞങ്ങൾ എത്രത്തോളം ഇസ്ലാമിക സ്പിരിറ്റ് ഉണ്ടായിരുന്നവരെന്ന് ചോദിച്ചാൽ, ഞങ്ങളെ വീടിൻ്റെ മതിലിന് അന്യമതസ്ഥർ തൊട്ടാൽ എൻ്റെ ഉപ്പ മണ്ണ് കലക്കിങ്ങാണ്ട് ആ മതിൽ കഴുകുമായിരുന്നു.
നജസ് നായന്തിയൊക്കെ തൊട്ടാൽ ചെയ്യുന്ന പോലെ അങ്ങനെ ചെയ്യുമായിരുന്നു, അത്രയ്ക്ക് ഇസ്ലാമിക സ്പിരിറ്റ് ഉണ്ടായിരുന്ന ആളാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ഞാൻ ആ സ്ത്രീയുടെ വീട്ടിൽ പോയി, അവരെല്ലാവരും ഇന്നും മുഅ്മിനീങ്ങളാണ്, അള്ളാഹു അവരുടെയും നമ്മുടെയും ഹിദായത്ത് നിലനിർത്തി തീരുമാറാവട്ടെ. ആ സ്ത്രീ പറഞ്ഞ ഓരോ വചനവും ഫുള്ള് കളവാണെന്ന് മാത്രമല്ല, മതില് പോയിട്ട് ആ വീട് ഇപ്പോഴും ഈ ഹോളോബ്രിക്സ് കൊണ്ട് കെട്ടി മൂന്ന് റൂം തികയാത്ത ചെറിയൊരു ചെറ്റക്കുടിലാണ്. അദ്ദേഹം 31 വർഷമായി ആ നാട്ടിൽ കച്ചവടം നടത്തുന്ന ആളാണ് ആ സ്ത്രീയുടെ പിതാവ്. ഇങ്ങനെ കുറേ സാധനങ്ങൾ വരും. നേരത്തെ അതേപോലെ അവള് പറയുക ഒരു സംഭവം ഉണ്ടായി. പിന്നെ അവളെ ഉപ്പാക്കും ഉമ്മാക്കും മക്കളില്ലാതെ വർഷങ്ങളോളം വിഷമിച്ചിട്ട് അവസാനം ഉപ്പ ഹജ്ജിന് പോയി, അവിടുന്ന് കഅബത്തിന്റെ പരിസരത്ത് നിന്ന് ദുആ ചെയ്തു, എനിക്കൊരു സന്താനം ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ദീനിന് വേണ്ടി തരാം. അവസാനം ഉണ്ടായത് പെൺകുട്ടിയാണ്, എന്താ ചെയ്യുക, എന്നാലും നേർച്ചയാക്കി പോയില്ലേ എന്ന് കരുതിയിട്ട് ദീനിന് വിട്ടുകൊടുത്തതാണ്. അങ്ങനെ ഉപ്പാന്റെ കൂടെ ഞാൻ പിന്നെ പല പള്ളികളിലും അതിൻ്റെ ചെരുവുകളിൽ താമസിച്ചിട്ട് ചെറുപ്പം മുതൽ ഖുർആൻ പഠിച്ചിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞു. ഒരൊറ്റ ആയത്ത് പോലും ഖുർആൻ ഓതാൻ കിട്ടുകയില്ല, അത് വേറെ കാര്യം. ആ ഉപ്പാനോട് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാൻ അക്കാലത്ത് എന്നാണ് ഇവൾ ചാടിപ്പോയ ആ സമയത്ത് എൻ്റെ പെൺമക്കൾ കെട്ടിക്കാനുള്ള വകുപ്പും ഇല്ലാതെ പ്രയാസപ്പെട്ട് ജീവിക്കുന്ന ആളാണ്. ഞാൻ 31 വർഷമായി ഈ നാട്ടിൽ, എൻ്റെ ജീവിതത്തിൽ ഹജ്ജ് ഞാൻ ചെയ്തിട്ടില്ല. അവൾ എന്നെ പരിചയപ്പെടുത്തിയത് എൻ്റെ ഉപ്പ വലിയ പിതാവ്, എൻ്റെ പിതാവ് കാളിയാണ്, മൗലവിമാർക്ക് മേൽ ഭരണം നടത്തുന്ന മേൽക്കാളിയാണെന്നാണ് പറഞ്ഞത്. അതുപോയിട്ട് ഇതുവരെ ഒരു പള്ളിയിൽ ബാങ്ക് കൊടുക്കുക പോലും ചെയ്തിട്ടില്ലാത്ത ആളാണ് ഞാനെന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. അല്ല ഉർഫാദിൽ അതിനെക്കുറിച്ച് ഫീച്ചർ വന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം കിട്ടിയ വിവരം അതിൻ്റെ അല്ലുർഫാദിൻ്റെ കവർമ്മ തന്നെ കൊടുത്തിരുന്നു, ഈ ലക്കം അല്ലുർഫാദുമായി കൊല്ലം ആറ്റൂർ കോണത്ത് പോകാൻ ഏതെങ്കിലും ക്രൈസ്തവ മിഷണറി പ്രവർത്തകൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് അൽഫാദ് ഇറങ്ങിയത്. ഞാൻ കോപ്പി കൊണ്ടുവന്നിട്ടില്ല. എന്റെ പേര് നസീല ബീവി എന്നാണ്. എന്റെ സ്വന്തം സ്ഥലം കൊല്ലം ജില്ലയിൽ കരിങ്ങന്നൂർ എന്ന് പറയുന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ്. എന്റെ പിതാവിന്റെ പേര് അബ്ദുൽ റഹ്മാൻ മൗലവി എന്നാണ്. അദ്ദേഹം ഒരു ഒരു 10 വർഷങ്ങൾക്ക് മുന്നമേ മതപ്രഭാഷണങ്ങൾക്ക് പൊയ്ക്കൊണ്ടിരുന്ന, അത് മൗലവിമാരുടെ മുകളിൽ ഭരിക്കുന്ന ഒരു ഇമാമായിരുന്നു. എന്റെ പിതാവിനെ ഉയർത്തേണ്ട കാര്യം എനിക്കിവിടെ ഇല്ല. പക്ഷേ എന്റെ സ്വർഗത്തിലെ പിതാവ് എന്നെ എങ്ങനെ വേർതിരിച്ചു, വിളിച്ചു, പണിതു എന്നൊന്നും മഹത്വപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് എന്റെ പിതാവിനെ ഞാനൊന്ന് പരിചയപ്പെടുത്തിയത്. ഹല്ലേലൂയാ. എന്റെ പിതാവ് ഒത്തിരി മുസ്ലിം മോസ്കുകളിൽ അതെ സേവനം അനുഷ്ഠിച്ചു വരുന്ന കാലത്ത് മക്കൾ ഉണ്ടാകത്തില്ലെന്ന് വൈദ്യശാസ്ത്രം എന്റെ പിതാവിനെ നോക്കി വിധി എഴുതി. എന്നാൽ എന്റെ പിതാവ് നേർച്ചകൾ കാഴ്ചകൾ കഴിച്ചു കാത്തിരുന്നു. എന്റെ പിതാവ് മക്കയിൽ ഹജ്ജിന് പോയി, ഹാജിയാരായി. അവിടെ വെച്ച് അള്ളാഹുവിനോട് ഇങ്ങനെ പറഞ്ഞു, അള്ളാഹുവേ, നീ എനിക്കൊരു കുഞ്ഞിനെ തന്നാൽ അത് പെൺകുഞ്ഞാണെങ്കിലും നിനക്കായിട്ട് പള്ളിയിലെ നേർച്ചക്കുട്ടിയായിട്ട് തന്നേക്കാമെന്ന് പറഞ്ഞു. ലലൂയ. സാധാരണ മുസ്ലിങ്ങളുടെ ഇടയിൽ ആൺകുഞ്ഞുങ്ങളെ മാത്രമേ പള്ളിയിലേക്ക് അതെ നേർച്ചക്കുട്ടിയായിട്ട് വിട്ടുകൊടുക്കാറുള്ളൂ, പെൺകുട്ടികളെ വിട്ടുകൊടുക്കത്തില്ല. കാരണം മുസ്ലിങ്ങളുടെ ഖുർആന്റെ പ്രമാണം പറയുന്നത് പെൺകുട്ടികൾ സ്ത്രീകൾ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ അവരുടെ സൗന്ദര്യം പുറത്ത് കാണിച്ച് അതെ അവർ വെളിയിലേക്ക് പുറത്തേക്ക് വീട്ടിന്റെ അകതറം വിട്ട് പുറത്തേക്ക് പോകാൻ പാടില്ല എന്നൊരു പ്രമാണം മുഹമ്മദ് നബി അതെ മുസ്ലിങ്ങൾക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. അല്ലേലൂയ. അതുകൊണ്ട് എന്റെ പിതാവ് അതെ ഖുർആനിലെ പ്രമാണങ്ങളെല്ലാം അതുപോലെ അനുഷ്ഠിച്ചു വരുവാൻ അതെ ഇഷ്ടപ്പെടുത്തിരുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് എന്നെ അതുപോലെ വളർത്തിക്കൊണ്ടുവന്നു. പ്രായപൂർത്തിയാകുന്നതുവരെ പിതാവിനോടൊപ്പം 3 വയസ്സായപ്പോൾ മുതൽ പള്ളിയിൽ കൊണ്ടുപോകും. പള്ളിയിലെ ജോലികളെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. രാത്രിയിൽ അവിടെ തന്നെ കിടത്തി ഉറക്കും. പകലിലും പള്ളിയിൽ തന്നെ അല്ലെങ്കിൽ ഒരിക്കലും വീട്ടിൽ വല്ലപ്പോഴും ഒരിക്കൽ പിതാവ് പോകുമ്പോൾ കൂടെ കൊണ്ടുപോകും. പ്രായപൂർത്തിയാകുന്നതുവരെ പിതാവ് എന്നെ കൊണ്ടുപോകുന്ന പള്ളിയിൽ നിന്ന് അത് വേറൊരു പള്ളിയിലേക്ക് ട്രാൻസ്ഫർ ആയിട്ട് പോയപ്പോൾ എന്നെ ആ പള്ളിയിൽ തന്നെ വിട്ടിട്ട് പോയി. അവിടെ അടുത്ത് അത് പിതാവിന് പകരം വന്ന മൗലവിയുടെ ശുശ്രൂഷകൾ എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ചെയ്ത് പള്ളിയിലായിരുന്നു ഞാൻ ആയിരുന്നത്. ഈ സമയത്ത് മാത്രം സ്കൂളിൽ പോയി പഠിച്ചു. ഹല്ലേലൂയ. സ്കൂളിൽ പോയിട്ട് തിരികെ പള്ളിയിലേക്കാണ് വരുന്നത്. അൽഹംദുലില്ലാഹ്. ഇപ്പോ കേട്ട വിവരം, പാസ്റ്റർ സാംസൺ കോട്ടൂർ എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ സഹോദരന്റെ കൂടെയാണ് അവൾ പ്രഭാഷണങ്ങൾക്ക് വന്നിരുന്നത്. അദ്ദേഹത്തിന്റെ സഭയിൽ നിന്ന് അവൾ പുറത്താണ് എന്നാണ് ഏറ്റവും അവസാനം നമുക്കറിയാവുന്ന വിവരം. അതേപോലെ സുലൈമാൻ ദാരിമി എന്ന ആൾ മതം മാറാനുള്ള പശ്ചാത്തലം അദ്ദേഹത്തിന്റെ സ്വന്തം അമ്മാവൻ എന്നോട് പറഞ്ഞത്, കൽപ്പറ്റ ഹോസ്പിറ്റലിൽ ടോൺസസ് പിടിച്ച് കിടന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു നഴ്സുമായി പ്രണയത്തിലാവുകയും അവരുടെ മതത്തിലേക്ക് പോവുകയും ചെയ്യുന്നതാണ്.
ആ ഭാഗത്തേക്കുള്ള വിശദീകരണം ഞാൻ ഒഴിവാക്കുകയാണ്. ഞാൻ ചോദ്യകർത്താവിൻ്റെ പരാമർശത്തിലേക്ക് വരുന്നു. വിശുദ്ധ ഖുർആൻ പലപ്പോഴും പൂർവ്വവേദ ഗ്രന്ഥങ്ങൾ തിരുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ഇന്ന് നിലവിലുള്ള ബൈബിളിനെ കുറിച്ചാണ്. ഒന്നാമത്തെ പ്രയോഗം ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്. അതായത് ബൈബിൾ തിരുത്തിയിട്ടുണ്ടെന്ന് ഒരിക്കലും ഖുർആൻ പറഞ്ഞിട്ടില്ല. കാരണം ബൈബിൾ എന്ന് പറഞ്ഞാൽ പുസ്തക സമാഹാരം എന്നാണ് അർത്ഥം. അത് എന്നാണ് ആ പുസ്തക സമാഹാരം ഉണ്ടായത് എന്നതിനെ കുറിച്ചുള്ള ചർച്ച നമ്മൾ വേറെ നടത്തും. എന്നാൽ വിശുദ്ധ ഖുർആൻ പൂർവ്വകാലത്തുള്ള വേദഗ്രന്ഥങ്ങൾ തിരുത്തി എന്ന് പറയുന്നത്, അങ്ങനെ ഒരു വേദഗ്രന്ഥം പോലും ഇന്ന് നമ്മുടെ മുന്നിലില്ല എന്ന് ഞാൻ എൻ്റെ വിശദീകരണത്തിൽ സ്ഥാപിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അവതരിപ്പിച്ചു കിട്ടിയ ഇഞ്ചീൽ എന്ന് പറയുന്ന വേദഗ്രന്ഥത്തിന്റെ അസൽ രൂപം ഇന്ന് ലഭ്യമല്ല. മറിച്ച് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരാണ് എന്ന് പോലും സ്ഥാപിക്കാൻ കഴിയില്ല എന്ന ബൈബിൾ പണ്ഡിതന്മാർ പറയുന്ന, ആരൊക്കെയോ പിൽക്കാലത്ത് രചിച്ച കുറെ സുവിശേഷങ്ങൾ, പുസ്തകങ്ങൾ അവ ഇഞ്ചിയിലാണ് എന്ന് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അവയിൽ തിരുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന ഒരു ചർച്ചയ്ക്ക്, ആ സാധനം മുന്നിൽ വെച്ച് ചർച്ച ചെയ്യാൻ ഇന്ന് നമ്മുടെ വഴി മുൻപിൽ വഴിയില്ല എന്നതാണ് പ്രഥമമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഉത്തരം. രണ്ടാമത്തേത്, ബനു ഇസ്രായേൽ സമൂഹത്തിൽ അങ്ങനെ ഒരു സംവിധാനം, ഇതിങ്ങനെ ഇടക്ക് തിരുത്തുക, ഇടക്ക് കുറച്ച് കൂട്ടിച്ചേർക്കുക, ഇടക്ക് കുറച്ച് വിട്ടുകളയുക, ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എന്നതിന് ഇന്ന് നിലവിലുള്ള ബൈബിൾ തന്നെയും തെളിവാണ്. ഞാനിവിടെ ഈ ബൈബിളും ഈ രണ്ട് ബൈബിൾ തമ്മിൽ കാണിക്കാവുന്ന ചെറിയ ചില മാറ്റങ്ങൾ, ഇതിലെ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിൽ 21-ാമത്തെ വചനം ഉണ്ട്. ഇതിൽ അതില്ല. 20 കഴിഞ്ഞാൽ പിന്നെ 22-ാണ്. ഈ രണ്ട് സുവിശേഷത്തിലും യോഹന്നാന്റെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിൽ 3-ാം വചനം കഴിഞ്ഞാൽ പിന്നുള്ളത് 5-ാം വചനമാണ്, 4-ാമത്തെ വചനമില്ല. ഇത് രണ്ടിലും മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിലെ 14-ാമത്തെ വചനം ഈ ബൈബിളിലുണ്ട്, ഇതിലില്ല. ഇത് രണ്ടും മലയാളമാണ്, ഇന്ന് ലഭ്യമാണ്, ആർക്കും പൈസ കൊടുത്താൽ കിട്ടാവുന്ന സാധനമാണ്. അതാണ് ഞാൻ പറയുന്നത്, കയ്യിൽ വെച്ചിട്ടാണ് പറയുന്നത്. മാർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 23-ാം വചനം ഈ ബൈബിളിലുണ്ട്, ഇതിലില്ല. ഇങ്ങനെ കുറേ നോക്കിയാൽ ഉണ്ട് ഇല്ല ഉണ്ട് ഇല്ല എന്നുള്ള ഉത്തരം അങ്ങനെ പറയേണ്ടി വരും. അതിന്റെ ഉത്തരം നേരത്തെ എൻ്റെ വിശ്വാവതരണത്തിൽ ഞാനൊരു കാര്യം സൂചിപ്പിക്കുകയുണ്ടായി. ക്രൈസ്തവ മത സഹോദരങ്ങളുടെ വിശ്വാസ പ്രകാരം ദൈവം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്നീ 3 പേർ ചേർന്നിട്ടുള്ള ഒരു മുക്കൂട്ട് സഖ്യ ദൈവമാണ്. അങ്ങനെ ഒരു മുക്കൂട്ട് മുന്നണിക്ക് ബൈബിളിൽ തെളിവുണ്ടോ എന്ന് അന്വേഷിച്ച് നടന്നാൽ കാൾ ഓഫ് ഹോപ്പ് എന്ന് പറയുന്ന ക്രൈസ്തവ മിഷണറി പ്രസാദനാലയമുണ്ട് കായംകുളത്ത്. മഞ്ചേരിയിൽ മർക്കസുൽ ബിഷാർ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. കോഴിക്കോട് ന്യൂ ഹോപ്പ് മിഷൻ എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണമുണ്ട്, പ്രസിദ്ധീകരണാലയമുണ്ട്. ഇവരെല്ലാം വിതരണം ചെയ്യുന്ന ആർച്ച് ബിഷപ്പ് സക്കരിയ ബ്രൂട്ടസ് എന്ന് പറയുന്ന ഒരാൾ എഴുതിയ വിശുദ്ധ തൃത്വത്തിൽ ദൈവം ഏകനാണ് എന്ന് പറയുന്ന ഒരു പുസ്തകം. ആ പുസ്തകത്തിൽ ത്രിയേകത്വത്തിന്റെ 1-ാമത്തെ തെളിവായി ഉദ്ധരിച്ചു കാണുന്നത് ഞാൻ നേരത്തെ ഇവിടെ ഉദ്ധരിച്ച യോഹന്നാനിലെ 5-ാം അധ്യായത്തിലെ 7-ാമത്തെ വചനം, സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ 3 ഉണ്ട്, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഈ 3 ഒന്ന് തന്നെ എന്ന്. എന്നാൽ ഇന്നത്തെ ബൈബിളില്ല, ഈ രണ്ട് ബൈബിളിലും അങ്ങനെയില്ല. ഈ രണ്ട് ബൈബിളിലും അത് തിരുത്തിയിട്ടുണ്ട്, കൊടുത്തിട്ടുള്ളത് സ്വർഗത്തിൽ സാക്ഷ്യം പറയുന്നവർ 3, ആത്മാവ്, ജലം, രക്തം, ഈ 3 സാക്ഷ്യം ഒന്ന് തന്നെ എന്ന. എങ്ങനെയാണ് ഈ തിരുത്തൽ വന്നത്? ഈ ബൈബിൾ തയ്യാറാക്കിയിരിക്കുന്നത് റിവൈസ്ഡ് സ്റ്റാൻഡേർഡ് വേർഷൻ എന്ന് പറയുന്ന, ഇപ്പോൾ 1951 32 ക്രൈസ്തവ പണ്ഡിതന്മാർ, അമേരിക്കൻ ക്രൈസ്തവ പണ്ഡിതന്മാർ നിലവിലുള്ള ബൈബിളിന്റെ ഏറ്റവും പുരാതനമായ കോപ്പികളുടെ ലബ്ധമായ സോഴ്സുകളെ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിലവിലുള്ള ബൈബിള് പരിശോധിക്കുകയും ഏറ്റവും ആദ്യകാലത്തുള്ള കയ്യെഴുത്ത് പ്രതികൾ ഉള്ളത് തന്നെയാണോ ഇപ്പൊ നമ്മൾ വിശ്വസിക്കുന്നത് എന്ന് പരിശോധിക്കുകയും ചെയ്തു. അതിന്റെ സാഹചര്യം എന്താണെന്ന് വെച്ചാൽ 1604 ജെയിംസ് രാജാവ് ഒരു ഓർഡർ കൊടുത്തു. ബൈബിൾ കുറെ പുസ്തകങ്ങൾ അതിലുണ്ട് എന്ന് പറയും, കുറെ ഇല്ല എന്ന് പറയും. അതുകൊണ്ട് ബൈബിൾ ഏതൊക്കെയാണ് ബൈബിളിലെ പുസ്തകങ്ങൾ എന്നൊക്കെ ഒന്ന് തീരുമാനിച്ചിട്ട് ബൈബിളിന് ഒരു ഓർഡറും ചിട്ടയൊക്കെ വേണം.
അതിന് ബൈബിളിലെ എന്താണ് അതിന്റെ കൃത്യമായി നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സോഴ്സ്, ഒരു നല്ലൊരു പുസ്തക രൂപത്തിൽ അതിൽ കിട്ടണം എന്ന് ജെയിംസ് രാജാവ് ഓർഡർ കൊടുത്തു. അങ്ങനെ 54 പണ്ഡിതന്മാർ പണിയെടുത്തു. 1611 കിങ് ജെയിംസ് വേർഷൻ എന്ന് പറയുന്ന, ഒതന്റിക് വേർഷൻ എന്ന് പറയുന്ന ആധികാരിക ബൈബിൾ പുറത്തിറങ്ങി. ആ ആധികാരിക ബൈബിളിന്റെ പരിഭാഷയാണ് ഇത്രയും കാലം നമ്മൾ നടന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ് എന്ന് പറയുന്ന 2 യോഹന്നാൻ 5:7 ബൈബിൾ. പിന്നെ 1951 32 പണ്ഡിതന്മാർ ഇരുന്നിട്ട് കുറെ കൂടി പഴയ ബൈബിളിന്റെ കോപ്പികൾ സംഘടിപ്പിച്ചു, അതിനെക്കുറിച്ച് പഠിച്ചു. എന്നിട്ട് അവര് മറുപടി പറഞ്ഞു, എന്ത്, നിലവിൽ കിങ് ജെയിംസ് വേർഷൻ ബൈബിൾ നമ്മൾ അംഗീകരിച്ചു വരുന്നുണ്ട്, പക്ഷേ അതിലൊരുപാട് തെറ്റുണ്ട്. And the King James Version has grave